എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളവര് അത്യാവശ്യം ആളുകൾ താരകർ വീഡിയോ ഓണാക്കുകയും ബാക്കിയുള്ളവർ ഓഡിയോ വീഡിയോ ഓഫ് ആക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും സൗകര്യമാവും തോന്നുന്നു. ഓക്കെ സാജൻ. കേൾക്കാം സാജൻ, പറഞ്ഞോളൂ. നമസ്കാരം. ടീച്ചറിന്റെ കൂടെ ഒരു പങ്കുചാൻ കഴിക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു സഹായം. നമുക്ക് ഗുരുവായ ഷീജ ടീച്ചറിന്റെ പുതിയ പുസ്തകം അമ്മയുടെ കനിവുകൾ, ആ പുസ്തകത്തിന്റെ പ്രകാശനമാണ്. ധാരാളം കൊച്ചു കുട്ടികൾ ഈ വന്നു, അവർക്കൊക്കെ അപ്പോ ശ്രീജിന്റെ പുതിയ പുസ്തകം വായിക്കാനുള്ള വലിയ ഉത്സാഹത്തോടെയാണ് കുട്ടികളെ എത്തിയിരിക്കുന്നത്. അവരെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആലോചിക്കാം, ഞാനൊരു കുട്ടിപ്പുസ്തകം വായിച്ചിട്ട് ഒരുപാട് കാലമായി. ഞാൻ എന്റെ കുട്ടിത്തം കഴിഞ്ഞപ്പം മുതൽ ഞാൻ കുട്ടിപ്പുസ്തകങ്ങളുടെ വായന നിർത്തി. അത് കഴിഞ്ഞിട്ട് വളരെ കാലത്ത് ഈ പുസ്തകം വായിക്കുന്നത്. ഞാൻ ഒരൊറ്റ ഇരിപ്പിന് ആ പുസ്തകം വായിച്ചു തീർക്കുകയാണ്. അപ്പൊ എന്റെ പഴയ ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം വായിക്കുന്നത് പി എ നരേന്ദ്രനാഥ് സുമംഗല പോലത്തെ എഴുത്തുകാരാണ്. ആ ഒരു ഓർമ്മയുടെ കാലത്തേക്ക് ഞാൻ വളരെ വേഗം അങ്ങ് കടന്നുപോയി. വളരെ രസകരമായ ഒരു കഥയാണ് ഷീജിതിൽ പറയുന്നത്. ഈ നോവൽ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കേൾക്കാം സാജൻ പറയൂ. എനിക്ക് ഇടശ്ശേരിയുടെ ഒരു കവിതയാണ് ഓർമ്മ വന്നത്. ഇടശ്ശേരിയുടെ നിങ്ങൾക്കൊക്കെ പരിചയം പലർക്കും പരിചയമുള്ള ഒരു കവിതയായിരിക്കും, പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്നാണ് ആ കവിതയുടെ പേര്. അതിനകത്ത് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടിയോട് അച്ഛൻ പറയുന്ന രണ്ടു മൂന്ന് വരികളുണ്ട്. അച്ഛൻ പറയുന്നത്, മോനെ നീ സ്കൂളിൽ പോകുന്നതിന് മുൻപ് നിന്റെ കൂട്ടുകാരായ കുറച്ച് കിളികളും പൂക്കളും മരങ്ങളും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അവരോട് നീ വർത്തമാനം പറഞ്ഞിട്ട് പോകും. പ്രേക്ഷ യാത്ര ചൊല്ലൂ, കേട്ടറിയുന്നത് നിങ്ങൾ തമ്മിൽ, നിങ്ങൾ തമ്മിലുള്ള ഭാഷ നിങ്ങൾക്ക് അറിയാവുന്നു. പക്ഷെ എന്ത് സംഭവിക്കും, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് എപ്പോഴേ പൊയ്ക്കഴിഞ്ഞു നാനാ ജഗന്മനോ രമ്യ ഭാഷ. നമ്മൾ ഈ സ്കൂളിൽ പോകുന്നതോടെ പ്രകൃതിയുടെ ഭാഷ നമ്മൾ മറക്കുമെന്നാണ് ഇടശ്ശേരി പറയുന്നത്. ഈ അമ്മമണമുള്ള കനിവുകളിലെ കുട്ടി പ്രകൃതിയുടെ ഭാഷ ഒരിക്കലും മറക്കാത്ത ഒരു കുട്ടിയാണ്. അവൾ ചുറ്റുപാടും കാണുന്ന ഓരോ ജീവിയോടും മരത്തിനോടും കാറ്റിനോടും നിഴലിനോടും ഒക്കെ വർത്തമാനം പറയുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ മലയാളി വായനക്കാർക്കും കുട്ടികൾക്കും വേണ്ടി സമർപ്പിക്കുന്നതിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. ഇതിൽ പങ്കെടുക്കുന്ന ടീച്ചറിനെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ടീച്ചറിന്റെ ഒപ്പം ഇങ്ങനെ സഹായങ്ങളും പങ്കിടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ കൂടി ഉള്ളത് നമ്മുടെ കുട്ടികളായ വായനക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഹാഫിസ് മുഹമ്മദും ഡോക്ടർ കെ ശ്രീകുമാറുമാണ്. ഇവരുടെ കഥകൾ പരിഷത്തും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളികളായ കുട്ടികൾക്ക് വളരെ പ്രിയങ്കരരായ എഴുത്തുകാരാണ്. അതുപോലെയാണ് ചിത്രകാരനായ പ്രശാന്ത് മുരിങ്ങേരി. ഇവരെല്ലാം വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു ഇന്ന് വലിയ വായനക്കാരിയായ ചാരുനൈനികയാണ്. ചാരുവിനെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഇതിനൊപ്പം ജയ് സോമനാഥുണ്ട്, അംബുജുണ്ട്. ഇത് കുട്ടിക്കണ്ണൻ മാസ്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഷീജ, ആർദ്ര, വിനോദ് എല്ലാവരും കൂടെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. തുടർ പരിപാടികൾക്ക് വേണ്ടി എല്ലാവരെയും താങ്ക് യു സാജൻ. നമുക്ക് പിന്നെ ഈ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കാം, പ്രകാശന ചടങ്ങിലേക്ക്. അതിനു മുമ്പ് ഷീജയെ നമുക്ക് ഹ്രസ്വമായിട്ടൊന്ന് പരിചയപ്പെടുത്താം.
ഇയൻ ഷീജ ഇരുമ്പുഴി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയാണ്. 1995 മുതൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകയാണ്. യുറീക്കയുടെ എഡിറ്ററായിരുന്നു. ഇപ്പോൾ പത്രാധിപ സമിതി അംഗമാണ്. നിരവധി പുസ്തകങ്ങൾ ഷീജ എഴുതിയിട്ടുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും പൂർണ പബ്ലിക്കേഷൻസും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് 2011 കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം, 2019 അധ്യാപക ലോകം സാഹിത്യ അവാർഡ്, അതുപോലെ തന്നെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് തുടങ്ങി അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബാലസാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് 2016 വി സി ബാലകൃഷ്ണ പണിക്കർ സ്മാരക പുരസ്കാരവും ഷീജയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ വിജ്ഞാനോത്സവ സബ് കമ്മിറ്റിയുടെ ചെയർമാനുമായ വി വിനോദ് ആണ് ജീവിത പങ്കാളി. ഇവർക്ക് രണ്ട് മക്കളാണ്. ആർദ്ര വി എസ് ഇപ്പോ എം എ വിമൻ സ്റ്റഡീസ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഗവേഷണത്തിന് തയ്യാറെടുക്കുന്നു. മറ്റൊരാള് ആദിത്യൻ വി എസ് +1 വിദ്യാർത്ഥിയാണ്. ഏതായാലും പിന്നെ നമ്മൾ സമയം അധികം കളയാതെ, വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് എന്ന് എനിക്കും എന്റെ അഭിപ്രായം തന്നെയാണ്. ഒറ്റയിരുപ്പിന് വായിച്ചു പോകാവുന്ന, കവിത തൊളുമ്പുന്ന ഭാഷയുള്ള, വളരെ ഹൃദ്യമായ, പ്രകൃതിയിലെ കൂട്ടുകാരും എല്ലാം കൂടി ചേർന്നുള്ള മനോഹരമായ പുസ്തകത്തെ പറ്റിയുടെ പരിചയപ്പെടുത്തും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല ടീച്ചർ നിയമസഭയിൽ നിന്ന് ഒരുപാട് രാവിലെ മുതൽ വളരെ ഇതായിട്ട് വരികയാണ്. അതുകൊണ്ട് നമുക്ക് അധികം സമയം കളയാനില്ല. അതുകൊണ്ട് വളരെ ബഹുമാന്യയായ കേരള സർക്കാരിന്റെ മുൻ ആരോഗ്യ മന്ത്രിയും ഇപ്പോൾ മട്ടന്നൂർ നിയമസഭ മണ്ഡലത്തിൽ നിയമസഭാ സാമാജികയും, അതുപോലെ തന്നെ ലോകമെങ്ങും മലയാളികൾ ആദരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജ ടീച്ചറെ സ്നേഹപൂർവ്വം ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ ആദ്യം തന്നെ പ്രകാശനം ചെയ്തിട്ട് സംസാരിക്കാം അല്ലേ? അതാവും നന്നാവാ തോന്നുന്നു അല്ലേ? ഇരുന്നിട്ട് തന്നെ ചെയ്യുന്നതാവും നല്ലത്. അത് മതി ടീച്ചറെ. അപ്പൊ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചിരിക്കുകയാണ്. ടീച്ചർ സോമനാഥ് മാഷ്, രാജൻ മാഷ്, അതുപോലെ തന്നെ നമ്മുടെ മോഹൻദാസ് മാഷും ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഇവിടെ പങ്കെടുക്കുന്ന ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ പ്രമുഖരായ പ്രവർത്തകരെ, ഷീജ ടീച്ചറുടെ പുസ്തക പ്രകാശനം കാണുന്നതിനും കേൾക്കുന്നതിനും എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ബഹുമാന്യരെ, ഏറെ പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം തന്നെ കുറച്ച് വൈകിപ്പോയതിന് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ ബില്ലിന്റെ സെഷൻ ആയതുകൊണ്ട് അസംബ്ലി അങ്ങ് നീണ്ടുപോയി, ഇപ്പം അവസാനിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ബില്ലായതുകൊണ്ട് അതിനിടയിൽ എഴുന്നേറ്റ് വരാനും പറ്റില്ല. കഴിഞ്ഞ ഉടനെ ഞാൻ ഓടി വരികയാണ്. അപ്പൊ എന്തായാലും കുറച്ച് വൈകി. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഷീജ ടീച്ചറിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന്. സുമംഗലയുടെയും നരേന്ദ്രനാഥിന്റെയും ഒക്കെ ഒരു ശ്രേണിയിലേക്ക് പ്രിയപ്പെട്ട ഷീജ കടന്നു വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ബാലസാഹിത്യ മേഖലയിൽ വളരെ അപൂർവം ചിലർ മാത്രമേ ഇടപെടുന്നുള്ളൂ. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു മേഖല അതാണ് താനും. അവിടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ എഴുതുക എന്നുള്ളതും അത്ര എളുപ്പമല്ല. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ബാലസാഹിത്യം. ഇവിടെ ഷീജ ടീച്ചറുടെ അമ്മ മണമുള്ള കനിവുകൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ആഖ്യാന ശൈലിയാണ് അതിൽ സ്വീകരിച്ചിരിക്കുന്നത്. കനി എന്ന് പറയുന്ന ഒരു കുഞ്ഞു പെൺകുട്ടി ലോകത്ത് നോക്കിക്കാണുന്നത് എത്ര ആർദ്രതയോടുകൂടിയാണ് എന്നുള്ളതാണ് നമ്മെ ആകർഷിക്കുന്ന ഒരു വശം. ഇന്നത്തെ വിഹുലമായിട്ടുള്ള ലോകത്തിൽ മനുഷ്യർ പരസ്പരം വേറിട്ടു പോകുന്ന മനുഷ്യ സ്നേഹം തന്നെ ശരിയല്ലാത്ത വിധത്തിൽ മാറിപ്പോകുന്ന ഒരു ലോകത്തിൽ ഈ ഗുണപാഠങ്ങൾ അല്ലെങ്കിൽ ഒരു നനുത്ത സ്പർശം പോലെ മനുഷ്യന്റെ ആർദ്രതയെ മുന്നോട്ട് നയിക്കുന്ന പരാമർശങ്ങൾ, അത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കനിയും അമ്മയും ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. അമ്മയും കനിയും തമ്മിലുള്ള വലിയ ബന്ധം, സ്നേഹം, ചങ്ങാത്തം, അതൊക്കെ ഏറെ ആകർഷകമാണ്. അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള കുഞ്ഞിന്റെ അഭേദ്യമായ ബന്ധം. കുഞ്ഞുമക്കള് ശരിക്കും നമുക്ക് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെ ആയിരിക്കും വളർന്നു വന്നിട്ടുണ്ടാവുക.
ചേതനമോ അചേതനമോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാറ്റിലും ജീവന്റെ അംശവും എല്ലാറ്റിലും സ്നേഹവും നന്മയും കാണുന്ന ഒരു മനസ്സായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അവരെത്ര മണിക്കൂർ വേണമെങ്കിലും പാവുകളോടും പൂമ്പാറ്റകളോടും കിളികളോടും എല്ലാം സംസാരിച്ചുകൊണ്ട് അവരുടെ വലിയൊരു ഇമാജിനേഷൻ, വലിയ സങ്കല്പിക്ക ലോകത്തിൽ അവർ വലിയ ആളുകളായിട്ട് വിഹരിക്കും. അത് അവരുടെ ലോകമാണ്. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ അവിടെ സംസാര ഭാഷയുണ്ട്, പക്ഷേ അത് മുതിർന്നവർക്ക് മനസ്സിലാകാത്തൊരു ഭാഷയാണ്. പരസ്പരം ആശയവിനിമയം അചേതനമായിട്ടുള്ള വസ്തുക്കളോട് പോലും ആശയവിനിമയം നടത്തുന്നു, സ്വന്തം ആശയം അവരോട് പറയുന്നു. ആ ലോകത്തിൽ അവര് സന്തോഷത്തോടെ വിഹരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കനി എന്ന് പറയുന്ന കുട്ടി ഇതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോകാൻ കഴിയാത്തൊരു സങ്കടത്തിലായിരുന്നു. അവളുടെ കൂട്ടുകാരായിട്ടുള്ള തത്തമ്മയും മറിയണ്ണാനും അതുപോലെ പൂമ്പാറ്റയും എല്ലാം ഇളം തെന്നലും ഒക്കെ ക്ഷണിക്കുകയാണ്, നമുക്ക് ഒരു യാത്ര പോകാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് തന്നെ എന്തൊരു മായിക ലോകമാണ്, എന്തൊരു മനോഹര ലോകമാണ് എന്ന് കാണിച്ചു തരികയാണ് കനിയുടെ ചിന്തകളിലൂടെ. അവർ കാണുന്നത് മനോഹരമായിട്ടുള്ള ഭൂപ്രദേശങ്ങളും പൂക്കളും പുഴകളും ഒക്കെയാണ്. ആ കാഴ്ച നമ്മുടെ മനസ്സിലും ഒരു വല്ലാത്ത കുളിർമയുണ്ടാക്കുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ സുന്ദരമായ ലോകത്തെ കാണാൻ പോലും നേരമില്ലാതെ എന്തിനൊക്കെയോ വേണ്ടി ഓടുന്ന നമ്മളോടുള്ള ഒരു താക്കീത് കൂടിയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കാഴ്ചകൾ. തിത്തിരി പക്ഷിയുടെ മുട്ടകളും അതിനെ സംരക്ഷിക്കാൻ നടത്തുന്ന കൂട്ടായ്മകളും തെരുവിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞിനോടുള്ള വാത്സല്യവും കുഞ്ഞുബാബയോടുള്ള വലിയൊരു വൈകാരികമായിട്ടുള്ള അടുപ്പവും എല്ലാം അത് കുട്ടികളുടെ മനസ്സിൽ അത് വായിക്കുമ്പോൾ ആർദ്രമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടെന്ന ഒന്നായിരിക്കും. നമ്മുടെ കുട്ടികൾ യാന്ത്രികമായി പോകുന്ന ഒരു ലോകത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് മുത്തശ്ശിമാരുണ്ടായിരുന്നു, അമ്മൂമ്മമാരുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് വേറെ പണിയൊന്നുമില്ല, അവർ കുടിച്ച് കാലും നീട്ടി ഉമ്മറത്തിരുന്ന് അതിമനോഹരമായിട്ടുള്ള കഥകൾ കുഞ്ഞുങ്ങളോട് പറയും. വീട്ടിലെല്ലാവരും പരസ്പരം ആശയവിനിമയം നടത്തും. ചിലപ്പോൾ നുറുങ്ങലഹളകളൊക്കെ ആയിരിക്കും. മനസ്സിലുള്ള അസ്വസ്ഥതകളൊക്കെ പുറത്തേക്ക് ഒഴുക്കി വിടാൻ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കൊച്ചു കലഹങ്ങൾ പോലും ഏറ്റവും വലിയ സഹായമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ആത്മഹത്യകളൊക്കെ ഉണ്ടാകാറുള്ളൂ. മനസ്സിൽ വരുന്ന ചിന്തകൾ പുറത്തേക്ക് ഒഴുക്കി വിടാൻ തമ്മിലുള്ള ലഹളകൾ ഏറെ സഹായകമായിട്ട് വരുമായിരുന്നു കൂട്ടുകുടുംബത്തിൽ. കാരണവന്മാരുള്ളത് കൊണ്ട് ആ ലഹളകൾ അപകടത്തിലേക്ക് നീങ്ങുമ്പോഴേക്കും അവരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യും. എന്നാൽ പിറ്റെന്നും അതുപോലെ തന്നെ പരസ്പരം ആശയവിനിമയവും കലഹവും ഒക്കെ ഉണ്ടാകും. ഇതിനിടയിലും കുഞ്ഞുങ്ങൾക്കൊരാശ്വാസം തീർച്ചയായിട്ടും ഈ മുത്തശ്ശിമാരുടെ കഥകളാണ്. എൻ്റെ കുട്ടിക്കാലമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മ വൈകുന്നേരം ആകുമ്പോൾ കുളിച്ച് ഉമ്മറക്കോലായി ഒരു പായ ഇട്ട് കാലും നീട്ടി വെച്ച് കഥകൾ പറയാൻ തുടങ്ങും. മദനകാമരാജൻ കഥകളും കഥാസരിസാഗരവും അതുപോലെ മഹാഭാരതം രാമായണം കഥകളും എല്ലാം ഏതാണ് പറയുന്നതെന്നൊന്നും നിശ്ചയത്തോടെ അല്ല കേട്ടിരുന്നത്. പക്ഷേ അതൊരു അപൂർവ അനുഭവമായിരുന്നു. കഥ പറയാൻ നമുക്ക് ഭയങ്കര സാമർഥ്യമായിരുന്നു. അതിലൂടെ ശ്രീരാമനും ശ്രീകൃഷ്ണനും അർജുനനും നകുലനും സഹദേവനും യുധിഷ്ഠിരനും ഒക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായി മാറുക. പാഞ്ചാലിയും പാർവതിയും മഹാലക്ഷ്മിയും ഇവരൊക്കെ ഏതോ അടുത്ത സുഹൃത്തുക്കളാണെന്ന് തോന്നുന്ന രീതിയിലാണ് കഥകൾ അവതരിപ്പിക്കുക. അപ്പൊ അതിനോട് നമുക്കൊരു വല്ലാത്തൊരു ആഭിമുഖ്യം. അതൊരു ഇന്നത്തെ ഒരു ഭക്തിയുടെ ഇന്ന് ചിലർ പ്രചരിപ്പിക്കുന്ന കപട ഭക്തിയുടെ രൂപത്തിലൊന്നുമല്ല. ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ആരോ ആണ്, അവരുടെ സ്വഭാവ സവിശേഷതകൾ. ചിലരോട് നമുക്ക് വലിയ സ്നേഹം തോന്നും. അപ്പോ ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പുരാണ ഇതിഹാസങ്ങൾ മാത്രമല്ല, അറബിക്കഥകൾ പറയും, ആയിരത്തൊന്ന് രാവുകൾ, അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കഥയും അമ്മമ്മ വായിച്ചു പകർത്തി പറയുകയായിരുന്നു. സുൽത്താൻമാരുടെയും അതുപോലെ തന്നെ രാജകുമാരന്റെയും മന്ത്രികുമാരന്റെയും എല്ലാം കഥകൾ കൂട്ടത്തിൽ വലിയ വിമോചന പോരാട്ടങ്ങളുടെ കഥയും പറയും. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന സമരം, കർഷക കലാപങ്ങൾ, അതിൽ പങ്കെടുത്തിട്ട് ഒരുതണ്ട് ഭൂമിക്ക് വേണ്ടി യാചിച്ച് അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടി പോരാടി മരിച്ചു വീണവർ, ചിലപ്പോൾ വലിയ ദ്രോഹം സഹിച്ച് മുടന്തരായിട്ട് മാറുകയോ
സംസാരിക്കാൻ കഴിയാത്തവരായി മാറുകയോ ഒക്കെ ചെയ്ത ധീരരായിട്ടുള്ള മനുഷ്യ സ്നേഹികളുടെ കഥകൾ ഇതൊക്കെ ആ കൂട്ടത്തിൽ വരുമായിരുന്നു. കഥ കേൾക്കുകയും പിന്നീട് അമ്മമ്മ വായിച്ചു വെച്ച പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. എന്നാൽ ഇന്നത്തെ തലമുറക്ക് കൈമോശം വന്നു പോയിട്ടുള്ള ഒന്ന് അതാണ് വായന, അതുപോലെ കഥ കേൾക്കാനുള്ള അവസരം. കഥകൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ ഈ പുതിയ നവമാധ്യമങ്ങൾ അത് ഗുണവും ദോഷവും ചെയ്യുന്നുണ്ട്. നവമാധ്യമങ്ങളിലൂടെ കുട്ടികൾ അധികവും കാർട്ടൂണുകളാണ് കാണുന്നത്. അത് മുഴുവൻ സമയം അത് കാണുകയാണ്, പുസ്തകം വായിക്കുന്നതിന് പകരം അതിന് അഡിക്റ്റഡാണ്. ചില കാർട്ടൂണുകൾ നല്ല കഥകളും നല്ല ആശയവിനിമയവും നടത്തുന്നവയാണ്, പക്ഷെ ചിലത് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ളതും വളരെ മോശമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനടിമപ്പെടുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉറവയെടുക്കുന്ന ഈ ആർദ്രത, ഇപ്പോൾ കനിയുടെ മനസ്സിൽ ഇളം കാറ്റിനോടും തന്നലിനോടും കിന്നാരം പറഞ്ഞും പിണങ്ങിയും ഇണങ്ങിയും ഒക്കെയുള്ള ആ ഒരു യാത്ര, അതാണ് നഷ്ടപ്പെടുന്നത്. കുട്ടികളുടെ മനസ്സ് ചിലപ്പോൾ വരണ്ടു പോകുന്നു, ഇതിനകത്ത് മാത്രം അഭിരമിക്കുന്നു. അവർക്ക് അച്ഛനമ്മമാർ പോലും ഇല്ല, അവർക്ക് കൂട്ടുകാരില്ല, അവർ ഈ ലോകത്തിൽ ഭ്രമിച്ച് കണ്ണും നശിപ്പിക്കുന്നു മനസ്സും നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുള്ളത്. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കുക, എങ്ങനെയാണ് ഈ കഥകളിലേക്ക് അവരെ ആകർഷിപ്പിക്കുക? അത് വലിയ പാടുള്ള കാര്യം തന്നെയാണ്, പക്ഷേ നമ്മളത് ചെയ്തേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ മനസ്സിന്റെ ആർദ്രതലം വരണ്ടു പോവുകയും വലുതായി വരുമ്പോൾ എല്ലാവരോടും പിണക്കമുള്ള എല്ലാവരോടും വെറുപ്പുള്ള ഒരു മനസ്സിന്റെ ഉടമയായിട്ട് കുഞ്ഞുങ്ങൾ മാറുകയും ചെയ്യും. അത്തരം കുഞ്ഞുങ്ങളാണ് പിന്നീട് കൊലപാതകികളും അക്രമികളും ഒക്കെ ആയിട്ട് മാറി വരുന്നത്, ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങൾ. അത് വളർന്നു വരുമ്പോൾ പൊസസീവ്നെസ് വല്ലാണ്ട് കൂടും. ഇന്ന് നടക്കുന്ന പ്രണയത്തിന്റെ പേരിലൊക്കെ നടക്കുന്ന കൊലപാതകങ്ങൾ പോലും അത്ര ഒരു വരണ്ട മനസ്സിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. മറ്റു ജീവിയുടെ വേദന സ്വന്തം വേദനയായിട്ട് കാണാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഏറെ ദീർഘിപ്പിക്കേണ്ടതില്ല, വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമൂഹമാണ് വളർന്നു വരുന്നത്. അവിടെ ഇതുപോലുള്ള കഥകളും ഓർമ്മപ്പെടുത്തലുകളും പരസ്പരം ബന്ധപ്പെട്ടതാണ് ഈ പ്രകൃതി എന്ന സൂചനയും. എല്ലാവർക്കും ഉള്ളതാണ് പ്രകൃതി, ജീവജാലങ്ങളെല്ലാം പ്രകൃതിയിലുണ്ട്. ഇവിടെ പാമ്പിനോട് പോലും കനി അലിവ് കാണിക്കുകയാണ്. മുട്ട തിന്നാൻ വന്ന പാമ്പിനെ കൊല്ലണ്ട, കാരണം പാമ്പിന് വിശന്നിട്ടല്ലേ വരുന്നത്. പക്ഷെ തിത്തിരിപ്പട്ടിയുടെ മുട്ടയെ രക്ഷിക്കുകയും വേണം, രണ്ടും ചെയ്യണം, അതാണ്. അല്ലെങ്കിൽ പാമ്പിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഉള്ളൊരു വാശി മനസ്സിലുണ്ട്, പക്ഷെ എന്നാലും അവിടെയും ഒരു എല്ലാ സഹജീവികളോടും കാണിക്കുന്ന ഒരു വലിയ കനിവ്. അത് തന്നെയാണ് ഈ അമ്മ മണമുള്ള കനിവുകൾ എന്ന പേരും ടീച്ചറിനിടാൻ കാരണമായിട്ടുണ്ടാവുക. ഞാൻ ഇപ്പം ദീർഘിപ്പിക്കുന്നില്ല. ഷീജ ടീച്ചർക്ക് ഇനിയും ഒരുപാട് ഒരുപാട് എഴുതാനുണ്ട്. അത് ഒരുപാട് കുട്ടികൾ വായിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമ്മളെ പോലുള്ളവർക്ക് സാധിക്കണം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നല്ല പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും ടീച്ചറിന്റെ പുസ്തകങ്ങൾ കുട്ടികളിൽ എത്തിക്കാനും വായിപ്പിക്കാനും ഒക്കെ പരിഷത്തിന്റെ സഹായം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കുഞ്ഞുമക്കളോട് പറയാനുള്ളത്, അമ്മ കനിവുകൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് സംഘടിപ്പിച്ച് വായിക്കുക തന്നെ വേണം. അത്ര രസകരമാണ്, ഇതൊരു വിനോദയാത്രയാണ്. യഥാർത്ഥത്തിൽ വിനോദയാത്ര ഒരു പേജിലുള്ളത് മാത്രമല്ല, ഈ കഥകളിലുടനീളം ഒരു വിനോദയാത്ര പോകുന്നതിന്റെ സൗന്ദര്യമാണുള്ളത്. അത് വായിക്കുന്ന കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നെ വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനും ടീച്ചറും എല്ലാം കാണാതായിട്ട് കുറെ നാളുകളായി, അപൂർവേ കാണാൻ കഴിയുന്നുണ്ട്. മോഹൻദാസ് മാഷ് എന്നോട് പറഞ്ഞു, ഷീജ ഇങ്ങനെ വിളിക്കും, അതുകൊണ്ട് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ടീച്ചർ വിളിച്ച് ടീച്ചറുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ. പക്ഷേ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരിടത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഈ കോവിഡ് കാരണം. എനിക്കാണെങ്കിൽ അസംബ്ലി വേണം, പക്ഷെ എന്നാലും വേണ്ടില്ല. ഈ ഓൺലൈൻ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ സഹായകമാണ്. എല്ലാവർക്കും നമുക്ക് നവമാധ്യമത്തെ കുറ്റം പറയാൻ സാധിക്കില്ല, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് വൈകുന്നേരം ടീച്ചറിന്റെ പുസ്തക പ്രകാശനത്തിന് വളരെ താല്പര്യത്തോടുകൂടി ഒത്തുചേർന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അമ്മ മണമുള്ള കനിവുകൾ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ടീച്ചർക്ക് ഇനിയും ഒരുപാട് എഴുതാൻ കഴിയട്ടെ എന്ന സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. എന്റെ സന്തോഷം ഞാൻ ടീച്ചറിനോടും ടീച്ചറിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും പങ്കിട്ടുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ടീച്ചർ ഒരുപാട് സന്തോഷം. ടീച്ചർ എന്നെ ഷീജ എന്ന് പറഞ്ഞാൽ മതി, ഒരു അപേക്ഷയുണ്ട്.
വിനോദ് അത് ശരി. ആ വിനോ കാണുന്നുണ്ട്. സന്തോഷം ടീച്ചർ, വളരെ നല്ല നല്ല ഒരു ഊർജമാണ് ശീജയ്ക്കും അതുപോലെ എഴുതുന്നവർക്കും നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രത്യേക സമിതിക്കെല്ലാം ടീച്ചറുടെ വാക്കുകൾ വലിയ ഊർജം നൽകിയിട്ടുണ്ട്. ഇത്തരം പുസ്തകങ്ങൾ തുടർന്നും ടിവിയിൽ നിന്നും ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം. ഒരുപാട് സന്തോഷം. ഇ എൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾ, കെ ടി രാധാകൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് പേർ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഈ പുസ്തകത്തെ ഒരു കൊച്ചു കൂട്ടുകാരിയുടെ ഒരു പരിചയപ്പെടുത്തലാണ് അടുത്തത്. നമുക്കറിയാം, പിന്നെ ചാരു നൈനിക അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, കോഴിക്കോട് തിരുവങ്ങൂർ സ്വദേശിയാണ്, നല്ലൊരു വായനക്കാരിയാണ്. ഡൂഡിൽ ചാരു എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ശ്രദ്ധേയമായിട്ടാണ്, വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാരി ചാരു നൈനികയെ ഈ മനോഹരമായ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ചാരു നൈനിക. ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നത്. അക്ഷരങ്ങൾ കൂട്ടി വായിച്ചു തുടങ്ങിയ കാലം മുതൽ പുസ്തകങ്ങളും നിറങ്ങളുമാണ് എന്റെ ലോകം. അങ്ങനെയാണ് ഞാൻ വായിച്ച പുസ്തകങ്ങൾ കൊറോണ കാലത്ത് കൂട്ടുകാർ പരിചയപ്പെട്ട് ചാനലൊക്കെ തുടങ്ങിയത്. ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രകാശനം ചെയ്യുന്നതിനു മുൻപ് വായിക്കുന്നതും അത് പരിചയപ്പെടുത്തുന്നതും. ശ്രീമതി ഇ എൻ ഷീജ ടീച്ചറുടെ ഏറ്റവും പുതിയ പുസ്തകമായ അമ്മ മണമുള്ള കനിവുകൾ ഏറെ സന്തോഷത്തോടെ ഇവിടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മയും അമ്മച്ചനും അമ്മമ്മയും ഒക്കെ എനിക്ക് കുറേ കഥകൾ വായിച്ചു തരുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കഥകളോട് ഇഷ്ടം വന്നു തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ചില കഥകൾ മാത്രം ഞങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ അതിനുള്ള ഉത്തരവുമുണ്ട്. എന്താണെന്ന് ഞാൻ പറയട്ടെ. ഒരു കഥ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളും കഥാപരിസരവും എല്ലാം നമുക്ക് വളരെ പരിചിതമായി തോന്നും. ചില കഥാപാത്രങ്ങൾ നമ്മൾ തന്നെ അല്ലേ എന്ന് തോന്നും. ചിലരൊക്കെ നമ്മുടെ കൂട്ടുകാരല്ലേ എന്ന് തോന്നും. അങ്ങനെ നമ്മുടെ സ്വന്തം എന്ന് തോന്നുന്ന പുസ്തകങ്ങളാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വീണ്ടും വീണ്ടും വായിക്കും തോറും ഇഷ്ടം കൂടി കൂടി വരുന്ന ഒരു പുസ്തകമാണ് അമ്മ മണമുള്ള കനിവുകൾ. ഇത് കനിയുടെ കഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ അവളുടെ കൂട്ടുകാരുടേതുമാണ്. സാധാരണ നമ്മൾ വായിക്കുന്ന കഥകളിൽ പലപ്പോഴും പ്രധാന കഥാപാത്രങ്ങളുടെ കൂട്ടുകാരായി വരുന്നത് അവരുടെ വളർത്തുമൃഗങ്ങളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും. എന്നാൽ കണിയുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് അറിയാമോ? കുഞ്ഞനന്നാൻ, തിരിപ്പക്ഷി, ഞാവൽ മരം, ഇളം കാറ്റ്, പൊന്മാൻ, തവള, പൂമ്പാറ്റ തുടങ്ങിയ മഹാന്മാരും മഹതികളുമാണ്. ഞാൻ ഈ കാര്യത്തിൽ മോശമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ തന്നെയല്ലേ കനി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 വർഷത്തോളമായി നമ്മൾ എല്ലാവരും വീട്ടിലാണ് ചിരിപ്പാണല്ലോ. ഓൺലൈൻ ക്ലാസ്, വിക്ടേഴ്സ്, വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ എല്ലാം കൊണ്ടും മടുത്തപ്പോഴാണ് ഞാൻ തൊടിയിലേക്ക് കൂടുതൽ ഇറങ്ങാനും
പ്രകൃതിയെ അടുത്തറിയാനും തുടങ്ങിയത്. കനിയെപ്പോലെ ഈ നോവലിനൊപ്പം സഞ്ചരിക്കുമ്പോൾ കനിയുടെ കൂട്ടുകാരായ കുഞ്ഞനണ്ണാനും തിത്തിരി പക്ഷിയും കൂമ്പാറ്റയും തവളയും തത്തയും ഇളം കാറ്റും ഞാവൽ മരവും പൊന്മാനും എല്ലാം നമ്മൾ വായനക്കാരോടും കൂട്ടുകൂടുന്നു. ഈ ലോകം നമ്മൾ മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഓരോ ജീവജാലങ്ങൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് എന്നുള്ള വലിയ പാഠമാണ് കനിയുടെ ജീവിതം നമ്മൾ പഠിപ്പിക്കുന്നത്. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ പോലും അറിയാതെ നമ്മളെ കനി ഉണരുന്നത്. ഒരു പക്ഷെ അങ്ങനെയാവാം അനുകമ്പയും സഹാനുഭൂതിയും എല്ലാമുള്ള മനുഷ്യരായി നമ്മൾ വളരുന്നതും. എത്ര ലളിതമായാണ് ഒരു നല്ല അധ്യാപികയ്ക്ക് മാത്രം കഴിയുന്ന രീതിയിൽ വലിയ വലിയ കാര്യങ്ങൾ ഷീജ ടീച്ചർ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. കനിക്ക് 2 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചുപോയതാണ്. അതിനുശേഷം കനിയുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കനിയെ വളർത്തുന്നത്. ജീവിത സമരങ്ങൾക്കിടയിലും കനിയുടെ കുഞ്ഞു ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അമ്മയെയും അമ്മയുടെ അവസ്ഥകൾ മനസ്സിലാക്കി സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്ന കനിയെയും എനിക്ക് ഇഷ്ടമായ പോലെ നിങ്ങൾക്കും ഇഷ്ടമാകും. കനിയുടെ അമ്മയെ എനിക്ക് ഇഷ്ടമാവാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഒരുപാട് പണക്കാരല്ലെങ്കിലും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ ആ അമ്മ കാണിക്കുന്ന മനസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. മറ്റൊരാളെ സഹായിക്കാൻ പണമല്ല, അതിനുള്ള മനസ്സാണ് വേണ്ടതെന്ന് കുറേ കഥാസന്ദർഭങ്ങൾ വഴി വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും. കനിയുടെ മനസ്സിൽ കനിവ് വളർത്തുന്നത് കനിയുടെ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. കനിയുടെ കുസൃതികളിൽ ഒരു കൂട്ടുകാരിയെ പോലെ നിൽക്കുന്ന അമ്മ അറിയാത്ത രഹസ്യങ്ങളൊന്നും കനിക്കില്ല. രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ എങ്ങനെ സ്നേഹിക്കണം എന്നതും കനിയും അമ്മയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ സ്വന്തം കുഞ്ഞിനെ മാത്രമല്ല മറ്റു കുഞ്ഞുങ്ങളെയും അതേപോലെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഈ കഥയിലെ 2 അമ്മമാരും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ടോട്ടോ ചാനലിലെ കൊബയാഷി മാസ്റ്റർ ഓർമ്മയുണ്ടോ? കൊബയാഷി മാഷി ഓർമ്മിപ്പിക്കുന്ന സുദേവൻ മാഷും അതേപോലെ കനിയുടെ ആത്മാർത്ഥ സുഹൃത്തായ സുമയ്യയും മറ്റും ഏറെ പരിചയമുള്ള ആരെയൊക്കെയോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഥ വായിച്ചു കഴിഞ്ഞാൽ പല കഥാപാത്രങ്ങളും അടുത്ത് തന്നെ ഉണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുക എന്നതാണ് ഒരു നല്ല കഥയുടെ ലക്ഷണം. അത് അമ്മ മണമുള്ള കനിവുകൾ നിറവേറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി. ഈ മിഠായികളൊക്കെ എന്തിനാണ് ഈ വർണ്ണക്കടലാസിൽ പൊതിയുന്നത്? നല്ല കളർഫുൾ ആയിരിക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ ഒരു കൊതിയൊക്കെ തോന്നും. അതേപോലെ തന്നെയാണ് ഈ പുസ്തകത്തിലെ ചിത്രങ്ങൾ. മനോഹരമായ കവർ പേജ് പെട്ടെന്ന് തന്നെ നമ്മളെ ആകർഷിക്കും. പിന്നെ ഓരോ പേജായി വായിച്ചു തീരുമ്പോൾ അതിമനോഹരമായ ചിത്രങ്ങൾ, വായനയോടൊപ്പം തന്നെ ചിത്രങ്ങളും ഒരുപാട് കഥകൾ പറയുന്നു. ഇതിലെ ചിത്രങ്ങൾ വരച്ച ശ്രീ പ്രശാന്തൻ മുരിങ്ങേരിക്ക് നിറങ്ങളും ചിത്രങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്ന എന്റെ വക വലിയൊരു സല്യൂട്ട്. അതേപോലെ ഒറ്റ നോട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ മനോഹരങ്ങളായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വഹിക്കുന്ന പങ്ക് എടുത്തു പറയേണ്ടതാണ്. മുൻ പുസ്തകങ്ങളെ പോലെ തന്നെ ഉന്നത നിലവാരത്തിൽ തന്നെയാണ് ഈ പുസ്തകവും പരിഷത്ത് പുറത്തിറക്കിയത്. ശ്രീ ശൈലേഷ് കുമാർ വളരെ ഭംഗിയായി തന്നെ ഈ പുസ്തകത്തിന്റെ ലേഔട്ടും കവറും ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ചുരുക്കത്തിൽ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇത് കനിയുടെ മാത്രം കഥയല്ല, മറിച്ച് പ്രകൃതിയുടെ, മനുഷ്യത്വത്തിന്റെ, മാതൃത്വത്തിന്റെ, സഹാനുഭൂതിയുടെ എല്ലാം കഥയാണ്. അങ്ങനെ ഈ നോവൽ അമ്മ മണമുള്ള കനിവുകളുടെ അക്ഷരം.
വളരെ ചെറിയ വായനാനുഭവങ്ങൾ മാത്രമുള്ള എന്നെ പോലെ ഒരു കുട്ടിയെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു വലിയ കാര്യം ഏൽപ്പിക്കാൻ സന്മനസ് കാണിച്ച ഷീജ ടീച്ചർക്കും ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ നിറഞ്ഞ സ്നേഹം. എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വളരെ ഒരുപാട് സ്നേഹം എല്ലാ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി. വളരെ മനോഹരമായി എങ്ങനെയാണ് ഒരു പുസ്തകം പരിചയപ്പെടുത്തേണ്ടത് എന്നൊരു ഉദാഹരണം എന്ന രീതിയിലാണ് ചാരുക്കുട്ടിയുടെ അവതരണം. വളരെ മനോഹരമായി ശൈലി ടീച്ചറുടെ പ്രകാശനം ചെയ്തുകൊണ്ടുള്ള സംസാരവും പിന്നെ ചാരു നൈനികയുടെ പുസ്തകം പരിചയപ്പെടുത്തലും കൂടി കേട്ടപ്പോ എല്ലാവർക്കും ഈ പുസ്തകം വാങ്ങി പെട്ടെന്ന് വായിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും. അത്ര മൊത്തത്തിൽ ഒരു വളരെ രസകരവും വിജ്ഞാനപ്രദവുമായിരുന്നു പ്രകാശനത്തെ തുടർന്നുള്ള സംസാരവും പിന്നെ ചാരുക്കുട്ടിയുടെ അവതരണവും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു ആശംസയിലേക്ക് കടക്കാം. ആദ്യമായി ആശംസ പറയുന്നത് ഒരു നമ്മുടെ പ്രശസ്ത എഴുത്തുകാരനാണ് എൻ പി ഹാഫിസ് മുഹമ്മദാണ്. കഥാകൃത്താണ്, സാമൂഹ്യ ശാസ്ത്രകാരനാണ്, ബാലസാഹിത്യകാരനാണ്, ചിത്രകാരനാണ്. നിരവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെയൊക്കെ തന്നെ യുറീക്കയിലൊക്കെ സ്ഥിരമായി എഴുതാറുള്ള പ്രശസ്ത എഴുത്തുകാരനാണ് ഹാഫിസ് മുഹമ്മദ് മാഷ് ഉണ്ടല്ലോ അല്ലേ? പക്ഷേ ആശംസ പ്രസംഗം ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ഹാഫിസ് മുഹമ്മദ് മാഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്ത ശൈലജ ടീച്ചർ, എഴുത്തുകാരിയായ ഷീജ ടീച്ചർ, മറ്റ് അവതരണം നടത്തിയിരിക്കുന്ന ചാരുമോളെ, എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ വല്ലാത്തൊരു അങ്കലാപ്പിലാണ് ഞാൻ രാഷ്ട്രീയ നേതാക്കളായിരിക്കുന്ന ആളുകൾ പുസ്തക പ്രകാശനം നടത്തുമ്പോൾ വായിക്കാതെ വരുമെന്നുള്ള ഒരു മുൻധാരണയോടുകൂടിയാണ് വന്നിരുന്നത്. നാണം കെട്ടുപോയി. ഈ പുസ്തകത്തിൻ്റെ എല്ലാ ഇഴകളും ചേർത്തുകൊണ്ട് ശൈലജ ടീച്ചർ അതിമനോഹരമായി പ്രഭാഷണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. സാധാരണ രീതിയിൽ തിരക്കുകൊണ്ടൊക്കെ ക്യാമറ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം, പകുതിയേ കാണുള്ളൂ. സാധാരണ തിരക്കുള്ള ആളുകളാകുമ്പോൾ ഇത്തരത്തിലുള്ള ചടങ്ങിൽ പുസ്തക വായനയോ ചലച്ചിത്ര ദർശനമോ ഒക്കെ കാണാതെയാണ് നടത്താതെയാണ് വരാറുള്ളത് എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടായ അനുഭവം. നേരെ മറിച്ചാണ് ശൈലജ ടീച്ചർ ചെയ്തിരിക്കുന്നത്. ശൈലജ ടീച്ചർ ഈ പുസ്തകത്തിന്റെ പ്രസക്തി എന്താണെന്ന് തന്നെ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം, ഒരു കുട്ടിയാണ് പുസ്തകാവതരണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അധ്യാപകനാണ്, കഴിഞ്ഞ 39 വർഷമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഈ കുട്ടി ഈ പുസ്തകത്തെ അവതരിപ്പിക്കുമ്പോൾ കുറച്ചെങ്കിലും മറ്റുള്ളവർക്ക് പറയാൻ ബാക്കി വെക്കും എന്നുള്ളത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ചാരുമോൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാനും ശ്രീകുമാറും ഒക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. ഷീജ ടീച്ചറെ ഞാൻ ഷീജ ടീച്ചർ എഴുതി തുടങ്ങുന്നത് തൊട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന ഒരാൾ എന്നുള്ള നിലക്ക്, കുട്ടികളുടെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലക്ക്, കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ താല്പര്യമെടുക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഷീജ ടീച്ചർ എങ്ങനെയാണ് മറ്റുള്ള എഴുത്തുകാരിൽ നിന്ന് വേർപിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കൃതികളിലുള്ള ഒരമ്മയുടെ ഒരു അധ്യാപികയുടെ വാത്സല്യം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ പുസ്തകങ്ങളുടെ പേരുകൾ പറയുന്നില്ല, പല പുസ്തകങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. പത്രാധിപയായിരുന്നപ്പോഴും കുട്ടികളോടുള്ള സ്നേഹം യുറീക്കയിൽ അങ്ങോളം ഇങ്ങോളം കാണിച്ചിട്ടുള്ളതും അറിയാവുന്നതാണ്. ഈ പുസ്തകം വളരെ വിലപ്പെട്ട ഒരു പുസ്തകമാണ്. ഞാനും അമ്മ മണമുള്ള കനിവുകൾ വായിച്ചു, രണ്ടാവർത്തി വായിച്ചു എന്ന് പറയാം. സത്യത്തിൽ ഇതിൻ്റെ കഥ ഇനി പറയേണ്ടതില്ല. ഇതിൽ നിന്ന് എന്ത് നേടുന്നു എന്നുള്ളതാണ് പ്രധാനം. ഞാൻ വളരെ ലളിതമായി പറയട്ടെ, വായന നമ്മുടെ നന്മകളിലേക്കുള്ള യാത്രയാണ്. വായന നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പലതും വീണ്ടെടുക്കുവാനുള്ള ഒരു സഞ്ചാരമാണ്. വായന നമ്മുടെ ഉള്ളിലുള്ള മൂല്യങ്ങളെ വളർത്തുവാനും നിലനിർത്തുവാനുമുള്ള ഒരു സാഹസികതയാണ്.
അതിനനുസൃതമായ തരത്തിലാണ് അമ്മമണമുള്ള കിനാവുകൾ അമ്മമണമുള്ള കനിവുകൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ടീച്ചർ, പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സത്യമാണ്, പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നു. അത് നഗര സംസ്കാരത്തിൻ്റെ ഒരു ദാക്ഷിണ്യമില്ലാത്ത പ്രവൃത്തിയാണ്. നമ്മെ നമ്മിൽ നിന്ന് എടുത്തു മാറ്റുന്നതാണ് പലപ്പോഴും കാണുന്നത് ഉള്ളത്. പൂക്കളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പകരം നമുക്ക് വരുന്നത് പ്ലാസ്റ്റിക് പൂക്കുകളാണ്. നമ്മുടെ കിളികളെയും നമ്മുടെ പൂമ്പാറ്റകളെയും നമുക്ക് നഷ്ടപ്പെടുത്തുന്നു. അതിന് പകരം നമുക്ക് സ്ഫടിക സമാനമായ പാത്രങ്ങളിലിട്ട മത്സ്യങ്ങളും കൂടുകളിലിട്ട പക്ഷികളുമാണ്. ഇവിടെയാണ് നൈസർഗികമായ മനുഷ്യരുടെ പ്രകൃതി സ്നേഹത്തിൻ്റെ ആഴം ഈ കൊച്ചു നോവലിൽ അളക്കുന്നത്. കാറ്റ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാകുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാനും എഴുതുന്ന ആളാണ്, പക്ഷെ ഞാൻ ഇതുവരെ കാറ്റിനെ ശ്രദ്ധിച്ചിട്ടില്ല, കാറ്റിനെ കഥാപാത്രമാക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. ഷീജ ടീച്ചർ ഈ പുസ്തകത്തിൽ പല സന്ദർഭങ്ങളിലും ഇളം തെന്നലിനെ കാറ്റിനെ ഒരു കഥാപാത്രമാക്കി വളർത്തിയിരിക്കുന്നു. കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുമെന്നുള്ളതിൽ സംശയമില്ല. കുട്ടികൾ ഇളം തെന്നലിനെ ഇഷ്ടപ്പെടുന്ന മനസ്സോടുകൂടെ ജീവിക്കുന്നവരാണ്. അതിലുള്ള തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ കൂട്ടുകാർ പലപ്പോഴും ഒരു തരത്തിലുള്ള കൃത്രിമമുള്ള കഥാപാത്രങ്ങളാണ്. ജോളി എന്ന നായ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ് ഉണ്ടാകാറുള്ളത്. ഇത് എത്ര ലാളിത്യവും നൈസർഗികതയുമുള്ള കഥാപാത്രങ്ങളാണ് എന്ന് നോക്കണം. പേര് പോലും ചിത്തിര പെണ്ണ്, വളരെ വളരെ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ഒട്ടി നിൽക്കുന്ന, പ്രകൃതിയിൽ നിന്ന് അടർത്തി മാറ്റുവാൻ സാധിക്കാത്ത തരത്തിൽ കുട്ടികളുടെ മനസ്സിൽ കൂടുകൂട്ടിയിരിക്കുന്ന കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. അവരുടെ പേരുകൾ പോലും അത് വെളിപ്പെടുത്തുന്നു. അവർക്ക് കുട്ടികൾക്ക് നൽകുവാനുള്ള സന്ദേശം സ്നേഹത്തിൻ്റെതാണ്, സഹകരണത്തിൻ്റെതാണ്, ദൈന്യതയുടേതല്ല, പിന്നാക്കാവസ്ഥയുടേതല്ല, മുന്നോട്ട് പോകുന്നതിൻ്റെതാണ്, കാരുണ്യത്തിൻ്റെതാണ്, ആർദ്രതയുടേതാണ്. കനി മോൾ അമ്മയോടൊപ്പം വാവയ്ക്ക് ചെയ്യുന്ന ഒരു മഹൽ കൃത്യം വളരെ ലളിതമായി നടപ്പിൽ വരുത്തുന്നതിന് കൂട്ടുനിൽക്കുന്നത് പ്രകൃതിയിലുള്ള ജീവജാലങ്ങളാണ്. പ്രകൃതിയിലുള്ള ജീവജാലങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ട് നമുക്കൊരു ജീവിതമില്ല എന്നുള്ള പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ തന്നെയാണ് പ്രകൃതി, ഞാൻ തന്നെയാണ് പക്ഷി, ഞാൻ തന്നെയാണ് ആകാശം, ഞാൻ തന്നെയാണ് ഇളം തെന്നൽ എന്നുള്ള ധാരണയുള്ള കുട്ടികൾ ഒരു പൂ അറുക്കുകയില്ല, ഒരു ഇല മുറിക്കുകയില്ല, കാറ്റിൽ വിഷപ്പുക തുപ്പുകയില്ല. ഇവിടെയാണ് നമ്മുടെ ഭാഗമായി തീർന്നിരിക്കുന്ന പ്രകൃതിയെ ഒരു നോവലിൽ അവതരിപ്പിക്കുന്നത്. കനിമോളെപ്പോലെ തന്നെ കഥാപാത്രങ്ങളാണ് ഇവരൊക്കെയും. കനിമോളെപ്പോലെ തന്നെ കനിവുള്ള മനസ്സോട് കൂടിയിട്ടുള്ളവരാണ് ഇവരൊക്കെയും. ആ കഥാപാത്രങ്ങളുടെ വളർച്ചയിൽ കനിമോൾ ചിത്രം വരയ്ക്കുന്നു. അവിടെയും മാതൃത്വത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെയുമാണ് ചിത്രം കനിമോൾക്ക് വരക്കാനുള്ളത്. ആ ചിത്രത്തിന് സമ്മാനം നേടുന്നു, ആ ചിത്രത്തിന് അംഗീകരിക്കുന്നു. കനിമോളുടെ ചിത്രങ്ങളുടെ പ്രദർശനം നടത്തുമ്പോൾ നേതാക്കളും അംഗീകാരം നൽകുന്നവരും പുകഴ്ത്തുന്നു. കനിമോളുടെ വളർച്ച, സ്വതസിദ്ധമായ വളർച്ച കുട്ടികൾക്കുള്ള ഒരു പാഠം കൂടിയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ആ മനസ്സുണ്ടെങ്കിൽ എന്നുള്ളത്, പാഷൻ എന്ന് പറയുന്നത്, അദമ്യമായ അഭിലാഷം എന്ന് പറയുന്നതുണ്ടെങ്കിൽ, ആ അഭിലാഷത്തിൽ നിന്നാണ് നിങ്ങളുടെ വളർച്ച. ആ അഭിലാഷത്തിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്നത്. ആ അഭിലാഷത്തിൽ നിന്നാണ് പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നത്. പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതി വച്ചിരിക്കുന്നു, നിങ്ങൾ അധമ്യമായി അഭിലഷിക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രകൃതി തന്നെ ഗൂഢാലോചന നടത്തുന്നു, കോൺസ്പിറസി നടത്തുമെന്നുള്ളത്. ഇവിടെ കനിമോൾക്ക് വേണ്ടി പ്രകൃതി ഗൂഢാലോചന നടത്തുന്നു, വാവയ്ക്ക് വേണ്ടി പ്രകൃതി ഗൂഢാലോചന നടത്തുന്നു. പ്രകൃതിയെയും മനസ്സിനെയും പ്രകൃതിയെയും കുട്ടികളെയും ഈ വിധം സമന്വയമായി സമ്മേളിപ്പിച്ച അപൂർവം ഗ്രന്ഥങ്ങളെ ബാലസാഹിത്യ കൃതികളിൽ ഉണ്ടായിട്ടുള്ളൂ. സുമംഗല ചേച്ചിയാണ് നമുക്കിത് ആദ്യം പഠിപ്പിച്ചു തന്നത്. ഞാൻ 50 വർഷം മുമ്പ് സുമംഗല ചേച്ചിയുടെ പുസ്തകം വീണ്ടും എടുത്ത് വായിച്ചു, കുറിഞ്ഞിയും കൂട്ടുകാരും എന്ന് പറഞ്ഞിട്ടുള്ളത്.
പണ്ട് നാഷണൽ ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ചിരുന്ന സമ്മാനപ്പെട്ടിയിൽ വന്ന കുറിഞ്ഞിയും കൂട്ടുകാരും ഇപ്പോൾ 50 വർഷങ്ങൾക്ക് ശേഷം എന്റെ മനസ്സ് ഒന്നുകൂടെ കുഞ്ഞായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ആ കഥാപാത്രങ്ങളും പ്രകൃതിയോടും വീടിനോടും ഗൃഹാന്തരീക്ഷത്തോടും ഏറെ ഇണങ്ങി ഇണങ്ങി കിടക്കുന്ന ഒന്നായിരുന്നു എന്നുള്ളത്. ഇവിടെ പ്രകൃതിയുടെ കഥ, പ്രകൃതിയിലെ കൂട്ടുകാർ, ഇപ്പൊ കഥാപാത്രങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഉള്ളത്, കാറ്റ് നിറഞ്ഞ ആകാശം ഒക്കെയും തന്നെയും നമുക്ക് വിസ്മയകരമായ രീതിയിൽ പറയുന്നു. ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ മാതൃത്വത്തെ കുറിച്ചുള്ള സങ്കല്പനങ്ങളിൽ, കോൺസെപ്റ്റുകളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ അമ്മ തന്നെ ക്രൂരയായ ഒരു കഥാപാത്രമായി മാറുന്നത് പത്രവാർത്തകളിൽ നാം കാണുന്നു. അവ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, മറിച്ച് ഭൂരിപക്ഷം അമ്മമാരും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അമ്മമാരാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാടുപെടുന്നവരാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ അർപ്പിക്കുന്നവരാണ് എന്നുള്ളതാണ് കനിമോളിന്റെ അമ്മ നമ്മെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ, വാർത്തകളിൽ കാണുന്ന കിരാതത്വമുള്ള, വാർത്തകളിൽ കാണുന്ന ക്രൂരകൃത്യം ചെയ്യുന്ന അമ്മയല്ല നമ്മുടെ അമ്മ. ആ അമ്മ സാഹചര്യം കൊണ്ടുണ്ടാകുന്ന അമ്മയാണ്. അവരെ നാം സ്നേഹത്തോടുകൂടെ നിൽക്കുമ്പോൾ അവർ വാവയെയും അമ്മയെയും രക്ഷപ്പെടുത്തിയ മനസ്സിൽ നിന്നുണ്ടായ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്കും അവർക്കൊരു ജീവൻ കൊടുക്കാൻ സാധിക്കും. ആരും കുറ്റവാളിയായി ജനിക്കുന്നതല്ല. ഞാൻ സമൂഹശാസ്ത്രം പഠിപ്പിക്കുന്ന വായിക്കുന്ന ഒരാളാണ്. ആരും കുറ്റകൃത്യം ജീവിതത്തിൽ ജനറ്റിക്കലായി ജൈവശാസ്ത്രപരമായി കോശങ്ങളിൽ പേറി വരുന്നവരല്ല, മറിച്ച് പഠിക്കുന്നതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സാഹചര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു നിർമ്മിതിയുടെ മാതാവ്. ആ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുവാൻ നമുക്ക് ശ്രമം നടത്തുകയാണെങ്കിൽ, ഷീജ ടീച്ചർ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് നല്ലത് വീണ്ടെടുക്കുവാൻ സാധിക്കും. ഷീജ ടീച്ചർ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ മണം, അമ്മ മണം, അമ്മ കള്ളി, എവിടെയൊക്കെയാണ് ഈ പുസ്തകത്തിൽ ഇതിൻ്റെ കേന്ദ്ര ബിന്ദുവിനെ പ്രകാശിപ്പിച്ചതെന്ന് സൂക്ഷ്മവായനയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാതൃത്വത്തിന്റെ കഥയാണ്. തിത്തിരിപ്പക്ഷിയുടെ മുട്ടകൾ കണ്ടില്ലേ നിങ്ങൾ? അവിടെയും മാതൃത്വത്തിൻ്റെതാണ് കാണുന്നത്. മന്യനാട്ടുകാരിയായ അമ്മയും വാവയെയും കണ്ടില്ലേ? അവിടെയും മാതൃത്വത്തിൻ്റെതാണുള്ളത്. അതിനൊപ്പം തന്നെ കനിയും അമ്മയും പല തലങ്ങളിൽ അമ്മമാരെ അവതരിപ്പിച്ചുകൊണ്ട്, ആ അമ്മമാർക്ക് ദ്രോഷം വരുത്തുന്ന പാമ്പുണ്ടെങ്കിൽ ആ പാമ്പിനെ സ്നേഹത്തോടെ പറഞ്ഞയച്ചുകൊണ്ട്, ഈ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാത്ത ഒന്നാണ് നമ്മുടെ അമ്മ എന്ന് ഈ കനിവോടുകൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ രചനാതലം കേന്ദ്ര ബിന്ദുവായി, അഥവാ ഇതിലെ നിങ്ങൾ വായിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് പുസ്തകരചനയിൽ ഒരു കേന്ദ്രാശയത്തെ, ഒരു പ്രധാന ആശയത്തെ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക, അത് എങ്ങനെയാണ് സാധൂകരിക്കാനും അടിവരയിട്ടുകൊണ്ട് പറയുവാനും സാധിക്കുക. പല തലങ്ങളിൽ അമ്മയെ അവതരിപ്പിച്ചുകൊണ്ട് ഷീജ ടീച്ചർ ഇത് ഭംഗിയായി നിറവേറ്റിയിരിക്കുന്നു. കെട്ടിപ്പടുക്കുന്ന ഒരു കൂടാരം പോലെയാണ്, ഒരു തറയിട്ട് ആ തറയിൽ കാലുകൾ നാട്ടി, കാലുകൾക്ക് കൂടാരമുണ്ടാക്കി, കൂടാരം മറച്ച് വെയിലും മഴയും കൊള്ളാത്ത തരത്തിലുള്ള ഒരു കൂടാരമാക്കി മാറ്റുന്ന രചനാ ശില്പകല ഇവിടെ ഈ പുസ്തകത്തിലും കാണാൻ സാധിക്കുമെന്ന് അർത്ഥമുള്ളത്. നന്മ, കാരുണ്യം, സാത്മ്യം. ഞാനൊരു ഒരു വാക്ക് പറയുവാണ്, ഇതിന് ഇംഗ്ലീഷിൽ എളുപ്പത്തിൽ ഒരു വാക്കുണ്ട്, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുവാനുള്ള കഴിവ്, സാത്മ്യം, എംപതി എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയാം. സിമ്പതി അല്ല, അനുകമ്പയല്ല. കുട്ടികൾ, നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ അറുത്തുമാറ്റുന്ന പൂവിന്റെ, ചെടിയുടെ വേദന നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ദാറ്റ് ഈസ് എംപതി. അതാണ് എംപതി എന്ന് പറയുന്നത്. നിങ്ങൾ അമ്മയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളെ രാവിലെ വിളിച്ചുണർത്തുന്ന അമ്മ, നിങ്ങൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന അമ്മ, രാത്രി വരെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കൂട്ടുനിൽക്കുന്ന അമ്മ, നിങ്ങളുടെ വേദനയിൽ പൊട്ടിപ്പൊട്ടി കരയുന്ന അമ്മ. ഈ കാലത്ത് പുരുഷന്മാർ അമ്മയുടെ റോളും എടുക്കുന്നുണ്ട് എങ്കിൽ തന്നെയും, നമ്മുടെ നൈസർഗികമായ ഒരു ചോദനയിൽ ഇന്നും സ്ത്രീകൾ അർപ്പിച്ചു വരുന്ന ഒരു
കർത്തവ്യ നിർവഹണം എത്ര മനോഹരമായാണ് ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ അമ്മയെ മറക്കാൻ സാധ്യമല്ല. നാളെ നിങ്ങൾ പിതാവായി തീരുകയാണെങ്കിൽ തന്നെയും ഭർത്താവായി മാറുകയാണെങ്കിൽ തന്നെയും ആ അമ്മയുടെ ആ അമ്മയായിത്തീരുന്ന അത്തരത്തിലുള്ള അമ്മയായിത്തീരുന്ന ഭാര്യയെ നിങ്ങൾക്ക് മറക്കാൻ സാധ്യമല്ല. അണുകുടുംബങ്ങളിലേക്കുള്ള യാത്രയിൽ പല മാറ്റങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അണുകുടുംബങ്ങളിലുള്ള അമ്മയും കൂടുതൽ 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 കുട്ടികൾക്ക് വേണ്ടി ഉത്തരവാദിത്ത നിർവഹണം നടത്തുന്നു എന്നുള്ളത് കനിമോളുടെ അമ്മയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഈ അമ്മ നിങ്ങൾ തന്നെയാണ്. ആണായാലും പെണ്ണായാലും ഉള്ളിലിരിക്കുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയെ വളർത്തിയെടുക്കുന്നതിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു രചനാ കൗശലം ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നു. അതാണ് എനിക്ക് പ്രിയപ്പെട്ടത്. എൻ്റെ പൊന്നു ചാരുമോൾ പറഞ്ഞതുപോലെ ഈ അതിമനോഹരമായ ചിത്രങ്ങളാണ് ഇതിനു വേണ്ടി വരച്ചിരിക്കുന്നത്, പ്രകാശൻ വരച്ചിരിക്കുന്നത്. ആ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് അമ്മയുടെയും പ്രകൃതിയുടെയും സൗന്ദര്യം ഏറ്റുപിടിച്ചുകൊണ്ടാണ് പ്രശാന്തൻ അത് നടത്തിയിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇതെല്ലാം കൂടെ കൂടി സമന്വയിപ്പിച്ചിരിക്കുന്ന ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ പ്രസാധന വിഭാഗവും കുട്ടികൾക്ക് കുട്ടികളുടെ മനസ്സിനിണങ്ങുന്ന പുസ്തകം കൊടുക്കുന്നവരാണ്. കുട്ടികൾക്ക് ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും അന്ധവിശ്വാസത്തിൻ്റെതല്ല, പിന്നാക്കം പോകുന്ന കാഴ്ചയുടേതല്ല, മുന്നാക്കം പോകുന്ന ലോകത്തിലേക്കുള്ള അറിവ് നൽകുന്നവരാണ് പുസ്തക പ്രസാധന സംഘത്തിൽ വേറിട്ട് നിൽക്കുന്ന ദീർഘകാലമായി പ്രവർത്തനം നടത്തുന്ന നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഈ പുസ്തകത്തിൻ്റെ പ്രസാധനത്തോടുകൂടെ ആ കർത്തവ്യ നിർവഹണം ഒരിക്കൽ കൂടി അടിവരയിടുന്നു. ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ അവസരം കിട്ടിയതിലുള്ളത് എൻ്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഷീജ ടീച്ചർക്ക് എല്ലാ മംഗളങ്ങളും. നന്ദി, നമസ്കാരം. താങ്ക് യു മാഷെ. വളരെ ഹൃദ്യമായ രീതിയിൽ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആശംസകൾ അറിയിച്ചതിന് ഒരുപാട് വിലപ്പെട്ട വാക്കുകൾക്ക് നമുക്ക് പിന്നെ ടീച്ചർ ഒരു മറ്റൊരു മീറ്റിംഗ് കയറി. അപ്പോ ഞാൻ ടീച്ചർ പി ആണ്. ടീച്ചർ അപ്പുറത്തെ മീറ്റിംഗ് കയറി എന്ന് പറയാൻ പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. താങ്ക് യു. ഈ പുസ്തകത്തെ പിന്നെ നമ്മുടെ പ്രകാശന ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രശസ്ത ബാലസാഹിത്യകാരനായ ഡോക്ടർ കെ ശ്രീകുമാർ, അദ്ദേഹം പത്രപ്രവർത്തകനാണ്, മലയാള സംഗീത നാടകങ്ങളെക്കുറിച്ച് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്, ബാലസാഹിത്യ ചരിത്രം അടുത്തു തന്നെ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്നുണ്ട്, വളരെ പ്രിയപ്പെട്ട കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള ഡോക്ടർ കെ ശ്രീകുമാറിനെ സ്നേഹപൂർവ്വം ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ, ഇപ്പൊ പുസ്തകത്തെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട ചാരുമോൾ, ഹാഫിസ് മുഹമ്മദ്, എനിക്കേറെ പ്രിയപ്പെട്ട ഷീജ ടീച്ചർ, മറ്റ് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞൊരു വേദിയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുസ്തകം ഷീജ ടീച്ചറുടെ പുസ്തകമാണ് എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കിട്ടിയ അവസരം വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എഴുതാനുള്ളതിൽ വളരെ കുറച്ച് മാത്രം എഴുതിയ, ഒരുപാട് എഴുതാനുണ്ട് എന്നാൽ വളരെ കുറച്ച് മാത്രം എഴുതിയ ഒരാളാണ് ഷീജ ടീച്ചർ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പ്രസാധകന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് രണ്ടു മൂന്ന് പുസ്തകങ്ങൾ വളരെ നിർബന്ധിച്ചിട്ട് ടീച്ചറിൽ നിന്നും എഴുതി വാങ്ങാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഈ പുസ്തകത്തെ കുറിച്ച് ഇനി അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ആ കുട്ടി ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഈ പുസ്തകം ഒറ്റയിരിപ്പിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ കുറെ നേരത്തേക്ക് കനിമോൾ, കനിമോളുടെ അമ്മ, മറ്റു കഥാപാത്രങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയും മനുഷ്യനും രണ്ടല്ല ഒന്നായി തീരുന്ന ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു വായനയാണ് ഈ പുസ്തകം നൽകിയത്. മലയാള ബാലസാഹിത്യ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകമാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മറ്റൊന്ന്, ഈ ഒരു പുസ്തകത്തിന്റെ എഴുത്ത്, അത് എനിക്ക് അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോ ഈ ഒരു പുസ്തകത്തിന് കുട്ടികളിൽ നിന്നുള്ള ഒരു അഭിപ്രായം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഞാൻ കരുതുന്നുണ്ട്. ഓരോ പുസ്തകങ്ങളും, ടീച്ചറുടെ ഓരോ പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായ രീതിയിൽ
ഈ പിന്നെ മറ്റൊന്ന് പുസ്തക രൂപത്തിലായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിലൂടെ കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ പറഞ്ഞു കൊടുത്ത കുഞ്ഞാപ്പി കഥകൾ എന്ന് പറയുന്ന കഥകളുണ്ട്, വളരെ രസകരമായിട്ട് കേട്ട. കാരണം എങ്ങനെയാണ് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു അമ്മ എന്നുള്ള ഒരു ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അമ്മയെ അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. ഞാനോ ഹാഫീസോ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം. ആ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ആർദ്രതയും ഇഴയടുപ്പവും ഒക്കെ ഇങ്ങനെ മനോഹരമായിട്ട് കുഞ്ഞാപ്പി കഥകളിലൊക്കെ ഓരോ രക്തവും കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തില് ഈ ഒരു 50-55 വയസ്സിന്റെ പ്രായത്തില് ഈ കുട്ടിക്കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കുട്ടിയായി പോകുന്ന ഒരു വളരെ മാസ്മരികമായ ഒരു കഥാ എഴുത്തിന്റെ രസതന്ത്രം സ്വന്തമാക്കിയിട്ടുള്ള എഴുത്തുകാരി കൂടിയാണ് ടീച്ചർ. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പുസ്തകത്തെ പറ്റിയിട്ടൊന്നും പറയാനില്ല. ഈ ഒരു ചടങ്ങിൽ എനിക്ക് കിട്ടിയ ഒരു പ്രാതിനിധ്യത്തിനാണ് സന്തോഷമുള്ളത്. ഇനിയും എഴുതാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതാനുള്ളതിൽ വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പലവിധ തിരക്കുകളും മറ്റ് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളും ഒക്കെ ഉള്ള ആളാണെങ്കിൽ കൂടിയും ഒരുപാട് എഴുതാനുണ്ട്. എഴുതി ബാലസാഹിത്യത്തിന്റെ ചരിത്രത്തിന്റെ ഒരു രചനയുടെ തിരക്കിലാണ് ഞാൻ. ഏതാണ്ട് മലയാളത്തിൽ ആദ്യകാലം മുതലുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ വായിക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ പലപ്പോഴും കതിരിനേക്കാൾ പതിരിനാണ് ബാലസാഹിത്യ മേഖലയിൽ പ്രാമുഖ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ടീച്ചറെ പോലുള്ളവരെ ചിതി ദേവിക്ക് ഇനിയും വേണം അധികം പേരെ എന്ന് കവി പറഞ്ഞതുപോലെ എഴുത്തിന്റെ ഒരു വലിയ ഒരു ശേഖരം കയ്യിലുള്ള ടീച്ചർ എല്ലാ തിരക്കുകൾക്കിടയിലും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനായിട്ട് ആഗ്രഹമുള്ളൂ. കാരണം ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ടീച്ചർ. ടീച്ചർ നന്നാവട്ടെ, ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ, ഇനിയും സാധിക്കട്ടെ, കുട്ടികളെ ഒരുപാട് സന്തോഷിപ്പിക്കട്ടെ. പിന്നെ അവരുടെ ഉള്ളിൽ എവിടേക്കോ നഷ്ടപ്പെടുന്ന അവർ നഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, എവിടേക്കോ പല കാര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് ആർദ്രതകളെ, സ്നേഹത്തെ, സഹാനുഭൂതിയെ, ദയയെ, കരുണയെ ഒക്കെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് അവരുടെ മനസ്സിനെ വല്ലാതെ, കുട്ടികൾ ഒരുപാട് നല്ലവരാണ് കുട്ടികൾ, അവരുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള നല്ല വികാരങ്ങൾ ഒരുപാട് പ്രസരിപ്പിക്കാൻ ഇതിർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഈ പുസ്തകത്തിന്റെ ഗംഭീരമായ രീതിയിൽ ഇത് പുറത്തിറക്കിയ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അത് ഈ ബാലസാഹിത്യ ചരിത്രം എഴുതുമ്പോൾ എനിക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു വലിയ സംഭാവന എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പുസ്തകം മനോഹരമായിട്ട് പരിചയപ്പെടുത്തിയ ചാരുമോൾ, ചിത്രങ്ങൾ വരച്ച എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പ്രശാന്തൻ, ഒന്നാന്തരം പുസ്തക രൂപകൽപ്പന നിർവഹിച്ച ശ്രീലേഷ് കുമാർ, എല്ലാവരും ചേർന്ന് ഒരു കൂട്ടായ യത്നത്തിലൂടെ മലയാള ബാലസാഹിത്യത്തിന് കനപ്പെട്ടെന്ന് തന്നെ ഞാൻ പറയട്ടെ, കനപ്പെട്ട ഹൃദ്യമായ ഒരു ഇളനീർപ്പാകത്തിലുള്ള ഒരു പുസ്തകം സമ്മാനിച്ചു എന്ന് ഞാൻ പറയട്ടെ. ഒരുപാട് ആശംസകൾ നേരുന്നു. ഇനിയും ഇനിയും എഴുതട്ടെ, എഴുതാതിരിക്കാൻ ടീച്ചർ കഴിയാതിരിക്കട്ടെ. നന്ദി. ഓക്കെ, സന്തോഷം ശ്രീകുമാർ മാഷെ. നമുക്ക് ഈ പുസ്തകത്തിന്റെ ചിത്രങ്ങൾ വളരെ മനോഹരമായ എഴുത്തിനോട് ചേർന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ ചിത്രങ്ങളോട് ചേർന്ന എഴുത്ത് എന്ന് പറയാവുന്ന രീതി പ്രശാന്തൻ മുരിങ്ങേരിക്ക് പറയാനുള്ളത് കേൾക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ചിത്രകാരൻ, ശാസ്ത്രാഹിത്യ പരിഷത്തിന് മറ്റു പുസ്തകങ്ങളൊക്കെ തന്നെ വരച്ചിട്ടുള്ള ആളാണ്, ചിത്രകാരനാണ്. നമ്മുടെ പ്രശാന്തൻ മുരിങ്ങേരിയുടെ വാക്കുകൾക്ക് എല്ലാവരും കാത്തിരിക്കുകയാണ്. പ്രശാന്തൻ മുരിങ്ങേരി, യെസ്, സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ആ, ഞാനൊരു ആനിമേറ്ററാണ്. പിന്നെ ഈ സ്നേഹം നിറഞ്ഞ ഈ കുട്ടികളുടെ ലോകത്തേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് മുൻ യുറീക്ക എഡിറ്റർ ശ്രീ ജനുവാണ്. അമ്മ മണമുള്ള കനിവുകൾ ശൈല ടീച്ചർ പ്രകാശനം ചെയ്തതിൽ ഞാൻ വളരെ വളരെ സന്തോഷിക്കുന്നു. കഥയെ എത്ര മനോഹരമായിട്ടാണ് ടീച്ചർ പഠിച്ചത്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത്. പിന്നെ നല്ല കഥകൾ കിട്ടുമ്പോഴാണ് നല്ല ചിത്രങ്ങൾ ഉണ്ടാകുന്നത്, അതെല്ലാവർക്കും അറിയാലോ. ഈ മനോഹരമായ കഥ വരക്കുമ്പോൾ അതിൻ്റെ ലൈൻ ക്വാളിറ്റിയോ സാധാരണ വാട്ടർ കളറിൻ്റെ തനത് രീതിയോ ഒന്നും ഞാനിതിൽ പ്രയോഗിച്ചിട്ടില്ല. കഥയുടെ ടോട്ടൽ മൂഡാണ് വരച്ചത്. വാട്ടർ കളറും ചാർക്കോളും ഒക്കെ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത്. ഓരോ കഥയും വ്യത്യസ്തമായിട്ട് വരക്കാനാണ് ശ്രമിക്കുന്നത്. അത് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല, അത് നിങ്ങളാണ് പറയേണ്ടത്. കഥ വായിച്ചു കഴിഞ്ഞാൽ കഥയിലെ മറ്റൊരു കഥയാണ് പലപ്പോഴും ഞാൻ ആലോചിക്കാറ്, വരക്കാൻ ശ്രമിക്കാറ്. പിന്നെ കഥയിൽ എഴുതിയ സീനുകൾ, അതായത് കഥയിൽ നമ്മൾ പിന്നെ എഴുത്തുകാരി എഴുതിയ ഒരു
ഓരോ സീനുകൾ ഉണ്ടാവുമല്ലോ, ആ സീനുകൾ സീൻ ഞാൻ വരക്കാറില്ല. അതായത് വരികൾക്കിടയിൽ എന്ന് പറയുന്നത് നമ്മൾ, അത് എന്തോ എനിക്ക് വരക്കാൻ, ഞാൻ അങ്ങനെ ഒരു വരികൾക്കിടയിൽ ഉള്ളത് മാത്രം വരക്കാൻ ശ്രമിക്കാറില്ല. കഥയിലില്ലാത്ത എന്നാൽ കഥയുമായി എഴുകിച്ചേരുന്ന ചിത്രങ്ങളുണ്ടല്ലോ, അതാണ് കൂടുതലായും വരക്കാൻ എനിക്കിഷ്ടം. ഇത് ഞാനൊന്ന് വിശദീകരിക്കാം. ഉദാഹരണത്തിന്, ഒരു കുട്ടി കഥ വായിക്കുന്നു, എന്ന് എഴുത്തുകാരി എഴുതി വെക്കുകയാണ്. ഒരു കുട്ടി ഇങ്ങനെ ഒരു ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കഥ വായിക്കുകയാണ്. കഥ വായിക്കുമ്പോൾ ആ കഥയിലുണ്ടാകുന്ന, ചിലപ്പോൾ കഥയിലെ കഥാപാത്രമായിട്ടുള്ള ഒരു ആനയായിരിക്കാം, ആനക്കുട്ടി കുട്ടിയോടൊത്ത് പെട്ടെന്നൊന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. ഡാൻസ് കളിക്കുവോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പാട്ട് പാടുവോ, കഥ വായിക്കുമ്പോൾ ആ കുട്ടി കഥയിലേക്ക് പോവുകയാണ്. വരികളിൽ ചിലപ്പം കുട്ടി കഥ വായിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവും, പക്ഷെങ്കിൽ ഞാൻ വരക്കുമ്പോൾ ഞാൻ ഒരു വേറൊരു എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതൽ ആലോചിക്കാറ്. അത് നിങ്ങളാണ് അത് പിന്നെ അതിൻ്റെ എന്താ പറയുക, ആ കഥകൾ ഇപ്പം ഈ പുസ്തകം വായിച്ചിട്ട് അഭിപ്രായം പറയേണ്ടത്. പിന്നെ അമ്മവണമുള്ള കനിവുകൾ, പിന്നെ ആദ്യം തന്നെ ആ പേര് അമ്മവണമുള്ള കനിവുകൾ എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ എന്താ പറയുക, ഇത്രയും മനോഹരമായൊരു പേര്, ഇത്രയും മനോഹരമായൊരു പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കഥയും. അമ്മ പകർന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതിയെയും മനുഷ്യനെയും അറിയാനും സ്നേഹിക്കാനും കൂടെ നിർത്താനും കൊതിക്കുന്ന ഒരു മിടുക്കിക്കുട്ടി, അതായത് കനിയുടെ കഥ എത്ര മനോഹരമാണ്. ഇ എൻ ഷീജ എന്ന പ്രതിഭകളുടെ എഴുത്തുകാരി ഈ കഥ എന്നെ ഏൽപ്പിക്കുമ്പോൾ പ്രശാന്തിന്റെ ഇഷ്ടത്തിന് വരച്ചോളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനൊരു പ്രത്യേക നന്ദി ഈ അവസരത്തിന് ഞാൻ അറിയിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, നിറയെ കുട്ടിത്തം വരിയുന്നതാണ് ഇതിൻ്റെ ലേഔട്ട്. സാധാരണ നമുക്കറിയാം കുട്ടികളുടെ പുസ്തകമായിരിക്കും, പക്ഷെങ്കിൽ ലേഔട്ട് ചെയ്യുമ്പോൾ അത് വലിയ ആളെ കോൺസെപ്റ്റിലുള്ളൊരു സാധനമായിരിക്കും. ചിലപ്പം എന്താ പറയുക, വളരെ ലൈറ്റ് കളർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പലരും ചെയ്യുന്നത്. പേര് കുട്ടികൾക്കുമായിരിക്കും, പക്ഷെ കുട്ടികൾ എപ്പോഴും പിന്നെ എന്താ പറയുക, കുട്ടികൾ കുട്ടികളാണ്, അവർ വലിയ ആളെ ചിന്തിക്കുന്നത്, കുട്ടികൾ കുട്ടികളാണ്. അവരുടെ ആ കുട്ടികൾ എന്ന് പറയുമ്പം ആ കുട്ടികളുടെ ലോകത്താണ് അവർ ജീവിക്കുന്നത്, കുട്ടികൾ ആ കുട്ടിത്താണ് അവർക്ക്. അപ്പം അവർ കാണുന്ന ഒരു വർണ്ണ ലോകമുണ്ട്, അപ്പം അതിൻ്റെ ഒരു രീതിയുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ഈ പുസ്തകത്തിൻ്റെ ലേഔട്ട് എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ എന്താ പറയുക, ഈ പുസ്തകത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ ഇനി വായിച്ചിട്ട് ചിത്രങ്ങൾ വിശദമായി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അഭിപ്രായം എന്നെ അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വളരെ ചിത്രങ്ങൾ മനോഹരമായി വരച്ച പ്രശാന്തൻ മുരിങ്ങേരിക്ക് ഒരുപാട് നന്ദി, സന്തോഷം. ഇതുപോലെ മനോഹരമായ ചിത്രങ്ങൾ ഒരുപാട് വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എഴുത്തുകാരിയായ ഇ എൻ ഷീജയെ പറയുന്നത് കേൾക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഈ പുസ്തകം, മനോഹരമായ പുസ്തകം മലയാളികൾക്ക് സമ്മാനിച്ച ഇ എൻ ഷീജയെ സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. എന്താ ഞാൻ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ അത്രയും ഒരു ഒരു എന്താണ് സന്തോഷം കൊണ്ട് ഒന്നും പറയാനാവാത്തൊരവസ്ഥയിലായിപ്പോയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിമനോഹരമായ ഒരു സായാഹ്നം, എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവര് എല്ലാവരും ഇരുന്നിട്ട് എൻ്റെ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുന്നു. അത് ഞാനും ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു പുസ്തകം, അതെല്ലാം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ കണ്ണ് നിറയുന്നുണ്ട്. എനിക്ക് കണ്ണ് നിറഞ്ഞിങ്ങനെ വരുന്നു. ഞാന് വല്ലാത്തൊരു ഒരു സന്തോഷത്തിന്റെ ഒരു തിരത്തള്ളൽ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു. ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടിയിരിക്കുക, കാണുന്നില്ലെങ്കിൽ നേരിൽ കാണുന്ന ഒരു
ചുറ്റും നമ്മുടെ ചുറ്റും ഒരുപാട് പേര് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ഒരുപാട് സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥ. ഇതിൽ എല്ലാവരോടും ആദ്യം തന്നെ പങ്കെടുത്ത എല്ലാവരോടും ഉള്ള സ്നേഹം ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ആത്മാർത്ഥമായിട്ടുള്ള എന്റെ സ്നേഹം. എനിക്ക് ശൈലജ ടീച്ചറെ ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിൽ, ശൈലജ ടീച്ചർ അത്രയും തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്നിട്ട് അത്രയും വളരെ എന്താ പറയാ ഹൃദ്യമായി ആത്മാർത്ഥമായി അതിനെ കുറിച്ച് പറഞ്ഞ് നമ്മളെ കൂട്ടത്തിൽ ഒരാളായി നിന്ന് പറഞ്ഞപ്പോ ഇത് അത്രയും അത് സാർത്ഥകമായി. നമ്മൾ ഈ എഴുതിയത് നമ്മൾ കുട്ടികൾക്ക് എഴുതിയ ഈ ഒരു കാര്യം മുതിർന്നവർക്ക് കൂടി അതും ഇത്ര തിരക്ക് പിടിച്ച ഒരു രാഷ്ട്രീയ ടീച്ചർക്ക് ഒരു നേരം പോലും ഒഴിവില്ലാതെ അങ്ങനെ നടക്കുന്ന ടീച്ചർക്കൊക്കെ ഇത് അത്രയും അതിനെ ഹൃദ്യമായി എന്ന് തോന്നുമ്പോൾ നമുക്ക് എഴുത്തും സാർത്ഥകമായി എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ സംസാരിച്ച ഹാഫിസ് മാഷും എൻ്റെ ഞാൻ ഡോക്ടർ കെ ശ്രീകുമാർ എൻ്റെ പ്രിയ സുഹൃത്ത്, അവർ രണ്ടുപേരും വളരെ ഹൃദ്യമായി ആ പുസ്തകത്തെ അവരുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. ഹാഫിസ് മാഷൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഏറെ വലിയ വലിയ സന്തോഷം. ഇത്രയും വലിയ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ, ഞാൻ എപ്പോഴും ഞാൻ എനിക്ക് കുറച്ച് കുട്ടികളുമായിട്ട് മാത്രമാണ് അധികവും കൂട്ട്. അതുകൊണ്ട് തന്നെ ഞാന് പിന്നെ എന്റെ എഴുത്തുകൾ മുഴുവനും കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ എഴുത്തുകൾ നമ്മുടെ എഴുത്തുകാരുടെ മേഖലയിലെ എഴുത്തുകാർക്കിടയിലെ മുതിർന്നവരും ശ്രദ്ധിക്കുന്നുണ്ട്, അവര് അത് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക്. ഇനി ഇതോടൊപ്പം തന്നെയുള്ള വലിയ സന്തോഷം ചാരുപാപ്പുവാണ്. ചാരു നൈനിക അഞ്ചാം ക്ലാസ്സുകാരിയാണ്. അഞ്ചാം ക്ലാസ്സുകാരിയായ ചാരുവിനെ ഞാൻ പരിചയപ്പെടുന്നത് രൂപേഷാണ്, പരിഷത്തിന്റെ കോട്ടയ്ക്കൽ മലപ്പുറം മേഖലാ സെക്രട്ടറിയായ രൂപേഷാണ്, ഹയർ സെക്കൻഡറി അധ്യാപകനായ രൂപേഷാണ് എനിക്ക് ചാരുവിനെ പരിചയപ്പെടുത്തുന്നത്. യുറീക്ക ടെലിവിഷനിൽ ചാരു എന്റെ പുസ്തകത്തെ കുറിച്ച് ഒരു വായനാനുഭവം പങ്കുവെച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ചാരു ഇത്രയും എത്ര മിടുക്കിയാണ് ഇത്. ഞാൻ ചാരുവിനെ പിന്നെ ഇതിനെ ഏൽപ്പിക്കുന്നത് ഒട്ടും പേടിയോടുകൂടിയല്ല, അത്രയും വിശ്വാസമാണ് എനിക്ക് ചാരുവിന് അത് കഴിയും എന്നുള്ള വിശ്വാസമാണ്. അപ്പൊ ചാരു അത് മനോഹരമായിട്ട് വായിക്കുകയും ആ പുസ്തകത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നത് ഒരുപാട് സന്തോഷമാണ്. കുട്ടികൾക്കുള്ള പുസ്തകം ഒരു കുട്ടി തന്നെ വായിച്ച് അവതരിപ്പിക്കുമ്പോഴുള്ള ഭംഗി, അതിനെ കുറിച്ച് പറയുമ്പോഴുള്ള ഭംഗിയും, അതാണ് അതിന്റെ വ്യത്യസ്തത. അപ്പോ ഈ ഒരു ചടങ്ങ്, നമ്മുടെ തെരഞ്ഞെടുപ്പ്, ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ആളുകളെ വിളിച്ചപ്പോ ആ ഒരു തെരഞ്ഞെടുപ്പ് ഒട്ടും തെറ്റായിട്ടില്ല എന്ന ഒരു വല്ലാത്ത സന്തോഷത്തിലാണ്, വലിയ സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത്. പിന്നെ ഈ പുസ്തകത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഒരുപാട് സമയമായി, പലരും അങ്ങനെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ വന്നതാണ്. 200 പേര് വരെ ഇതിലുണ്ടായിരുന്നു ഈ മീറ്റിങ്ങിൽ, അത് തന്നെ വലിയ സന്തോഷം. ഇത്രയും ഒരുപാട് ഒരുപാട് ഗൂഗിൾ മീറ്റുകളുടെ ഒരു തിരക്ക് എല്ലാ ദിവസവും, അതിനിടയിലും ഈ ഒരു ചടങ്ങിന് ഇത്രയും പേര് വന്നതിൽ വലിയ സന്തോഷമാണ്. പിന്നെ ഈ പുസ്തകത്തെ കുറിച്ച് ഒരു 2-3 കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയട്ടെ. അമ്മ മണമുള്ള കനിവുകൾ എന്ന ഈ പുസ്തകം യഥാർത്ഥത്തിൽ അതിന്റെ ഒരു തുടക്കം രൂപപ്പെടുന്നത് 2003 2003 അതിന്റെ ആദ്യ രൂപം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. 8 അധ്യായങ്ങളുള്ള ഒരു ചെറിയ നോവലായിട്ട്. അന്ന് എനിക്ക് എന്താണ് നോവൽ എങ്ങനെയാണ് ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി അന്ന് ശാസ്ത്രലേഖനങ്ങളും കവിതയും കഥയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു നോവൽ എഴുതാൻ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ടായിരുന്നു പിന്നീട് ഞാനൊരു സാഹസമാണ് ചെയ്തത്. അതെ, പക്ഷെ ആ കുട്ടി അന്ന് ഈ കുട്ടിയുടെ പേര് കനി എന്നായിരുന്നില്ല. അപ്പൊ ആ കുട്ടി എൻ്റെ ഉള്ളില് വല്ലാത്തൊരു പിന്നെ എന്നെ ഇങ്ങനെ അങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ തന്നെ എഴുതി ഈ പ്രകൃതി, അന്നും പ്രകൃതിയും കുട്ടിയും തമ്മിലുള്ള ബന്ധമായിരുന്നു. പിന്നെ അതില് ചെറിയ അതൊരു നോവലായിട്ടില്ല എന്ന് എന്നെ എനിക്ക് പിന്നെ യുറീക്കയില് പിന്നെ ഉള്ള വായനയിലൂടെ, ജനുവേട്ടനാണ് യുറീക്കയുടെ മുൻ എഡിറ്റർ, ഇവിടെ പ്രശാന്ത് സൂചിപ്പിച്ച ജനുവേട്ടനാണ് ആദ്യം അത് വായിച്ചതും അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞതും ഒക്കെ. പിന്നീട് ഞാനതിനെ ഒന്ന് വേണ്ടാന്ന് വെച്ചതായിരുന്നു. വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞാൽ എനിക്കിനി അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടായിരുന്നു. പിന്നെ 2018 ജനുവേട്ടൻ തന്നെയാണ് അതിനെ പൊക്കി കൊണ്ടുവന്നതും
വീണ്ടും അതിനെ കുറച്ചൊക്കെ കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിനെ മെച്ചപ്പെടുത്തി ഒക്കെ എന്റെ അടുത്ത് ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോക്ക് എന്ന് പറഞ്ഞപ്പോ എനിക്ക് അപ്പൊ വായിച്ചപ്പോ പിന്നെ ജനവേട്ടൻ അതിനെ കുറിച്ച് കൂടുതൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഇവിടെ ഹാഫിസ് മാഷ് പറഞ്ഞ ആ ഒരു ഒരു കഥയുടെ ഒരു കേന്ദ്രം, അതിന്റെ ക്രിയാംശം, അങ്ങനത്തെ അതിന്റെ ഒരു ക്രാഫ്റ്റ്, ആ ഓരോ അധ്യായവും എങ്ങനെ, അത് കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യം വന്നത്, അതിലെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് 2018 ഈ നോവല് വീണ്ടും ഒന്ന് പൊളിച്ചെഴുതുകയാണ്. അപ്പോൾ കുട്ടിയുടെ പേര് മാറുന്നു, പക്ഷെ പ്രകൃതിയും കുട്ടിയും അമ്മയും ഈ കുഞ്ഞുവാവയും എല്ലാം ആ അതിഥി തൊഴിലാളിയായ ആ അമ്മയും ആ കുഞ്ഞുവാവയും എല്ലാം വന്നുള്ളത് പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. അവരിൽ ഒരുപാട് പുതിയ പുതിയ കാഴ്ചകൾ കൊണ്ടുവന്നു. എനിക്കതിന് എൻ്റെ എഴുത്തിലുടനീളം നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത് ജനുവേട്ടനാണ്. അങ്ങനെ ഈ ഇത് പ്രകൃതി, ഈ ഒരു പുസ്തകം അങ്ങനെ രൂപപ്പെട്ടത്, ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഇതിന് ചിത്രം വരയ്ക്കേണ്ടത് ആരാണ് എന്ന് ഒട്ടും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അത് പ്രശാന്തൻ തന്നെയാണ്. കാരണം പ്രശാന്തനും പ്രകൃതിയും തമ്മിൽ അത്രയും വലിയ ബന്ധമാണ്. പ്രകൃതിയെ വരയ്ക്കാൻ പ്രശാന്തന് വലിയൊരു കഴിവാണ്. എനിക്ക് ഒരു ആശയായിരുന്നില്ല പിന്നെ വരച്ചു കഴിഞ്ഞാൽ എന്റെ എഴുത്തിന് അത് എത്രയും കൂടുതൽ ഭംഗിയാക്കുകയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെയാണ് പിന്നെ പ്രശാന്തനെ ഏൽപ്പിക്കുന്നതും പ്രശാന്തൻ അതിമനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് നോവലിനെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുന്നതും. പിന്നെ യുറീക്കയിലാണ് ഈ നോവല് പ്രസിദ്ധീകരിച്ചത്, 2019 പ്രസിദ്ധീകരിച്ചതാണ്. വലിയൊരു ആഗ്രഹമായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന്. അങ്ങനെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. വളരെ മനോഹരമായ ഒരു പുതുമയുള്ള ആകൃതി, അതിന്റെ സാധാരണ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന്റെ ഒരു ആകൃതി, സൈസ് പുതിയ ഒരു പുതുമയുള്ള പിന്നെ ഇതാണ്. അതിന്റെ ലേഔട്ടിനെ കുറിച്ച് പറഞ്ഞു. അവിടെ എനിക്ക് ജനുവേട്ടനെ പരാമർശിക്കാതെ പറ്റില്ല, കാരണം അതിൽ ശ്രീലേഷനോടൊപ്പം ജനുവേട്ടനും അതിന്റെ ലേഔട്ടിൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിന്നിട്ടുണ്ട് ജനുവേട്ടൻ. ആ ഒരു അതിന്റെ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ ഞാൻ ഈ പിന്നെ എന്താ പറയുക എല്ലാവരുടെയും മുന്നിലും പ്രകടിപ്പിക്കുകയാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ പങ്കെടുത്തതിൽ, ഒന്ന് ശൈലജ ടീച്ചർ പറഞ്ഞത് ഇ എൻ മോഹൻദാസ് എന്റെ കുട്ടിമാമയാണ്, എന്നെ വായനയിലേക്ക് കൊണ്ടുവന്നത് കുട്ടിമാമയാണ് സത്യത്തിൽ. പിന്നെ ഞങ്ങള് അമ്മയുടെ വീട്ടില് കുട്ടിമാമയുടെ മുറിയിൽ ഒരു വലിയ ഒരുപാട് ബുക്കുകൾ ഉണ്ടായിരുന്നു. ആ പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചു വളർന്നിട്ടുള്ളത്. ബാലസാഹിത്യ കൃതികളല്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ളത്, മുതിർന്ന ആളുകൾക്കുള്ള പുസ്തകങ്ങളാണ്. അപ്പൊ അതിന് എന്നെ വായനയിലേക്ക് കൈപിടിച്ചു കൊടുക്കും. അപ്പൊ കുട്ടിമാമയാണ് ഏതും, അമ്മയൊക്കെ ഇങ്ങനെ എപ്പോഴും ചായ കുടിക്കാൻ വിളിച്ചാലും ചോറുണ്ണാൻ വിളിച്ചാലും ഒന്നും വരാത്തതിന് ചീത്ത പറയുമ്പോൾ കുട്ടിമാമ പറയാറുണ്ട് അവൾ വായിക്കട്ടെ, എല്ലാം വായിക്കട്ടെ, നല്ലതിനെ സ്വീകരിക്കാനും ചീത്തനെ തള്ളിക്കളയാനും അവൾക്ക് പറ്റുമെന്ന് പറഞ്ഞ് എന്റെ വായനയെ പ്രോത്സാഹിപ്പിച്ച എന്റെ കുട്ടിമാമ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ അവരൊക്കെ തിരക്കുകൾക്കിടയിൽ പോയതാണ്. അപ്പൊ അതാ എന്നെ വായനയാണ് എന്നെ എഴുത്തിലേക്ക് നയിച്ചത്. 23-24 വയസ്സുള്ളപ്പോഴാണ് ഞാനൊരു അമ്മയായതിനു ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അപ്പൊ എന്റെ വായന തന്നെയാണ് എനിക്ക് എഴുത്തിനുള്ള ഒരു ഇന്ധനമായത് എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഞാൻ കുട്ടികളോടും പറയാറുണ്ട് നിറയെ നിറയെ വായിച്ച് വായിച്ച് വായിച്ചിങ്ങനെ പുറത്തേക്ക് കവിയാനാവുമ്പോൾ അപ്പോഴാണ് നമ്മൾ എഴുതാൻ, അതാണ് എന്റെ കാര്യത്തിലും സംഭവിച്ചത് എന്ന് എനിക്കറിയാം. കാരണം ഒരു 20 വയസ്സിന് ശേഷമാണ് ഞാൻ ബാലസാഹിത്യ കൃതികൾ വായിക്കാൻ തുടങ്ങിയത്, തേടി പിടിച്ച് വായിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ തന്നെയാണ് എന്റെ ലോകം. ചെറിയ കുഞ്ഞു കുട്ടികളുടെ കൂടെ കഴിയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടെ നേരത്തെ ഡോക്ടർ കെ ശ്രീകുമാർ സൂചിപ്പിച്ച കുഞ്ഞാപ്പി കഥകൾ കഴിഞ്ഞ കോവിഡ് കാലം തുടങ്ങിയപ്പോൾ വെറുതെ ഒന്ന് കുട്ടികൾ എനിക്ക് കഥ പറയാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് കുട്ടികൾ, ഈ ചെറിയ കുട്ടികൾ എത്രത്തോളം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും, അവർക്ക് മുഷിയുന്നുണ്ടാവും എന്ന് തോന്നിയപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ്. അതുവഴി എനിക്കുണ്ടായ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എത്ര കുട്ടികളെയാണ്, എനിക്ക് എത്ര കുഞ്ഞാപ്പികളെയാണ് എനിക്ക് കൂട്ടുകാരായി കിട്ടിയത്. കൂട്ടുകാരായിട്ട് അതുകൊണ്ട് തന്നെ അവര് കൂട്ടുകാരായിരിക്കുന്നിടത്തോളം കാലം എനിക്കിങ്ങനെ കുഞ്ഞായിരിക്കാൻ പറ്റും. ആ കൂട്ടുകാരെന്നെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഇങ്ങനെ കുട്ടിയാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ എന്റെ മുന്നിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അക്കു. അക്കു ഞാൻ എങ്ങനെയാണ്, അക്കുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അക്കു എങ്ങനെയാണ് എന്നെ പിന്നെ എന്താ പറയാ അക്കുവിന്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാനിങ്ങനെ അറിയാണ്. ഇന്ന്
പിന്നെ ശൈലജ ടീച്ചർ ഈ പുസ്തകത്തിനെ പറ്റി നല്ലത് പറയണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കണക്കൂ. കാരണം ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയെന്ന്, ശൈലജ ടീച്ചർ ഈ പുസ്തകത്തെ കുറിച്ച് നല്ലത് പറയണേന്ന്. ദൈവം കേൾക്കണുണ്ടാവൂല്ലേ എന്ന് പറയുമ്പോ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? അപ്പോ അത്ര. അതുപോലെ പിന്നെ അജീഷയുടെ മോള് പൊന്നാൻ സാരംഗി, ഇവിടെ ഗംഗ ഉണ്ടിരിക്കുന്നുണ്ട്, ഗംഗയുടെ സുട്ടുമൊക്കെ ഞങ്ങൾ കണ്ടിട്ടില്ല, അവരൊക്കെ ഫോൺ വഴിയാണ്. ചാരുവിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ മോഹനേട്ടന്റെ പിന്നെ എലവഞ്ചേരിയുടെ മോഹനേട്ടന്റെ മോള്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട് എനിക്ക്, ഒരുപാട്. അതെനിക്ക് തന്നിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയയാണ്, അത് എന്റെ കുഞ്ഞാപ്പികളിലൂടെയാണ്. അപ്പൊ എനിക്ക് കുഞ്ഞാപ്പി കുട്ടികൾ മാത്രമല്ല, വലിയ കുഞ്ഞാപ്പികളും എന്നോട് ഇഷ്ടമുള്ളവരുണ്ട്. ഒരുപാട് പേരെന്നോട് പിന്നെ കുഞ്ഞാപ്പി കഥകൾ ഇഷ്ടപ്പെട്ടിട്ട് പറയാറുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ഈ എന്നെ ഇങ്ങനെ ഞാനാക്കി നിർത്തുന്നത് എന്റെ ഈ കൂടെ ഉള്ളവരാണ്, എന്റെ മുന്നിലിരിക്കുന്നവരാണ്. ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുപാട് പേരുണ്ട്, അമ്മയുണ്ട്, അതുപോലെ ഒരുപാട് ഞങ്ങളുടെ നമ്മളുടെ വേണ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആരെയും എല്ലാവരെയും പേര് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് പേര് നമ്മളെ എന്നെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുമ്പോ, അവരുടെ കരുതൽ കൊണ്ട് ചേർത്ത് പിടിക്കുമ്പോ നമുക്ക് ഇന്നും ഒക്കെ എഴുതാൻ പറ്റും. പറഞ്ഞതുപോലെ തിരക്കുകളൊന്നുമല്ല, കുറെ എന്റെ സ്വാഭാവികമായ മടിയുണ്ട്. ഞാൻ എന്റെ നിർബന്ധങ്ങൾ വരുമ്പോഴാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇനി നിർബന്ധങ്ങൾ ഇല്ലാതെ എഴുതാനൊക്കെ നോക്കണം എന്നൊക്കെ പലരും പറയാറുണ്ട്. ഞാൻ ശ്രമിക്കാം എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇതോടൊപ്പം ഇതിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ള ഈ പേരിനെ പ്രശാന്തൻ വളരെ പിന്നെ സന്തോഷം പറഞ്ഞു. ഈ പേര് നിർദ്ദേശിച്ചിട്ടുള്ള എന്റെ ചങ്ങാതിയാണ്, വിനുവേട്ടനാണ് ആ പേര് നിർദ്ദേശിക്കുന്നത്. എപ്പോഴും ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതിന് പേരിടുക എന്നുള്ളത് വലിയൊരു ഒരു എന്താ പറയുക, അതുവരെ എഴുതാനൊക്കെ എഴുതി, പക്ഷെ ഒരു പേരിത് നമ്മൾ കിടന്ന് കറങ്ങും, കിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ പുസ്തകങ്ങൾക്ക് പേരിടുന്ന ആളുകളുടെ എന്റെ ജീവിത പങ്കാളി എന്റെ ചങ്ങാതിയാണ്. അപ്പോ പിന്നെ ഇതിലൊക്കെ നിങ്ങൾ, ഞാൻ കണ്ടതും ഞാൻ കേട്ടതും എനിക്ക് ഞാൻ അറിഞ്ഞതും ഞാൻ കൂടെ കൂട്ടിയതും ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണ് എന്നെ കൊണ്ട് എഴുതിക്കുന്നത്. അവരുടെയൊക്കെ അംശം ഞാൻ എഴുതുന്ന ഈ എഴുത്തുകളിലൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ്, ശൈലജ ടീച്ചറിൽ നിന്നൊക്കെ ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുള്ളത്. അപ്പം അവിടെ ഈ കുട്ടികളും ഇവരെല്ലാവരും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ, ഞാൻ എന്റെ കുട്ടികളെ കുട്ടി പറ്റിക്കൂടി പറയാതെ ഇത് നിർത്തുന്നതിൽ പിന്നെ ഔചിത്യം ഇല്ലല്ലോ. എവിടെ ഞങ്ങളുടെ മക്കള് അമ്മു, ആദി, ആർദ്ര, ആദി, ഇവര് തന്നെയാണ് എന്റെ പല പുസ്തകങ്ങളുടെയും കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പം എന്റെ അവരും എപ്പോഴും, ഞാൻ അവരോടൊപ്പം ഒരു കുട്ടിയാണ്, പലപ്പോഴും ഈ വീട്ടിലെ ചെറിയ കുട്ടി ഞാനാണ്. അപ്പം അങ്ങനെ ഒരു കുട്ടിയായിട്ട് എന്നെ എപ്പോഴും നിലനിർത്തുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം. പ്രശാന്തൻ അവിടെ ഇനിയും വലിയ ഒരുപാട് ഒരുപാട് സാധ്യതകളുള്ള വരയ്ക്കാൻ കഴിയുന്ന ഒരാളാണ്. എല്ലാവരോടും, ഇതിന്റെ പ്രസിദ്ധീകരണ സമിതി, സാജേട്ടൻ, പിന്നെ മുൻ മുരളിയേട്ടൻ, മുരളിയേട്ടൻ ഒന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, ഇതിന്റെ മുൻ പ്രസിദ്ധീകരണ സമിതി കൺവീനറായിരുന്ന പി മുരളിയേട്ടൻ, മുരളിയേട്ടനാണ് ഇതിന്റെ ഈ പുസ്തകത്തിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരിഷത്തിന്റെ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോടുള്ള ഇഷ്ടം, ഞാൻ യുറീക്കയോടുള്ള ഇഷ്ടം, ഞാൻ യുറീക്ക മാത്രമാണ്, യുറീക്ക എന്റെ നെഞ്ചിലാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതെ. അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവരോടും ഉള്ള സ്നേഹം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരില്ല. എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. എന്നെയും എന്റെ കുഞ്ഞുങ്ങള് സ്നേഹത്തോടെ ഇനിയും ഇനിയും ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ കൊതിക്കുകയാണ്. ഷസിയ, അക്കുവിന്റെ അമ്മ ഷസിയ, അങ്ങനെ തുടങ്ങി അവരൊക്കെ മുതിർന്ന കുട്ടികളാണ്. എല്ലാവരെയും ഞാൻ എന്റെ സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഷീജ. ഹൃദ്യമായ ഒരു പ്രകാശന ചടങ്ങാണ് ഇവിടെ ഏതാണ്ട് അവസാനത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് ഒരുപാട് വിലപ്പെട്ട അറിവുകൾ കിട്ടി. എന്തായാലും ശരി, കാലം കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം. പ്രത്യേകിച്ച് ഇതുപോലുള്ള മനോഹരമായ പുസ്തകങ്ങൾ, പ്രകൃതി കഥാപാത്രങ്ങളായിട്ടുള്ള നമ്മളെല്ലാവരും, ഈ ഇന്നത്തെ ഒരു ലോകം അങ്ങനെയാണ്, എല്ലാവരെയും സംരക്ഷിക്കപ്പെടണം, എല്ലാവരും സ്നേഹിക്കപ്പെടണം. ഞാൻ വായിച്ച ഒരു കഥ, വളരെ മുന്നേ വായിച്ച ഒരു കഥ, അന്റോണിയോ, ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റായ അന്റോണിയോ ഗ്രാംഷി എഴുതിയതാണെന്നാണ് എൻ്റെ ഓർമ്മ.
അതില് പിന്നെ നിങ്ങൾക്ക് ഗാംഷിയെ പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഫാസിസ്റ്റുകളാൽ കാരാഗൃഹത്തിൽ കൊല്ലപ്പെട്ട 45 വർഷം മാത്രം ജീവിച്ച ഒരു മഹാനായ ദാർശനികനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണ് ഈ കഥ എന്ന രീതിയിലാണ് ഞാൻ വായിച്ചത്. ഒരു കൊച്ചു കഥ. അപ്പൊ ഇതൊക്കെ വായിച്ചപ്പോൾ ഷീജയുടെ ഈ പുസ്തകങ്ങളിൽ ഈ പ്രകൃതി കഥാപാത്രങ്ങളായി വന്നത്. ആ കഥയില് പിന്നെ ഒരു അമ്മ കുഞ്ഞിന് പാല് കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. അമ്മ ചിലപ്പോൾ ജോലിക്ക് പോയി, അങ്ങനെ കുഞ്ഞു ഉറങ്ങുകയാണ്. പാല് അപ്പൊ ചൂടായ പാലാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പൂച്ച വന്ന് ഈ പാല് കുടിക്കുകയാണ്. അമ്മ കുഞ്ഞു ഉണർന്നപ്പോ പാല് കാണുന്നില്ല, കുഞ്ഞ് കരയുന്നു. അപ്പൊ അമ്മ ഓടി വന്നു. അമ്മ ഓടി വന്നപ്പോ പറഞ്ഞു, നശിച്ച പൂച്ചയാണ് ഈ പാല് കുടിച്ചത്. പൂച്ച ഇത് കാണുന്നുണ്ടായിരുന്നു. പൂച്ചയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. പൂച്ച ചെന്ന് പശുവിനോട് പറഞ്ഞു, പശുവെ എനിക്കിങ്ങനെ അബദ്ധം പറ്റി, കുറച്ച് പാല് ഇതാ. പശു ചെന്ന് പശു പറഞ്ഞു, എങ്ങനെ പാല് തരും, നോക്കൂ ഇവിടെ ആകെ വരണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പുല്ലില്ല, നീ മൈതാനത്തോട് പറ. അങ്ങനെ പൂച്ച ചെന്ന് മൈതാനത്തോട് പറഞ്ഞു, മൈതാനമ്മയെ കുറച്ച് പാല് കുറച്ച് പുല്ല് കൊടുക്കൂ, തരൂ പശുവിന് കുറച്ച് പുല്ല് കൊടുക്കൂ, അങ്ങനെയാണെങ്കിൽ പശു എനിക്ക് പാല് തരും. മൈതാനം പറഞ്ഞു, എങ്ങനെ, നീ പുഴയോട് പറ, പുഴ കുറച്ച് വെള്ളം തരികയാണെങ്കിൽ ഞാൻ പുല്ലുണ്ടാക്കാം. പുഴ പറഞ്ഞു, പുഴ പൂച്ച ചെന്ന് പുഴയോടെ പറഞ്ഞു. പുഴ പറഞ്ഞു, എന്റെ അവസ്ഥ നീ കാണുന്നില്ലേ. ഒരു നീണ്ട കഥയാണ്, സമയക്കും ഞാൻ ചുരുക്കുകയാണ്. പുഴ പറഞ്ഞു, എൻ്റെ ഒരു അവസ്ഥ നോക്കൂ, മണലൊക്കെ ഊറ്റിക്കൊണ്ടുപോയി, ഇവിടെ മുഴുവൻ മാലിന്യങ്ങളാണ്. പുഴ പറഞ്ഞു, നീ പർവ്വതത്തോട് പറ. അങ്ങനെ പൂച്ച ചെന്ന് പർവ്വതത്തോട് പറയാണ്, പർവ്വതമേ നീ കുറച്ച് വെള്ളം താ. പർവ്വതം പറഞ്ഞു, നിനക്ക് എങ്ങനെ ചോദിക്കാൻ ധൈര്യം വന്നു, എല്ലാ മരങ്ങളും വെട്ടി മൊട്ടക്കുന്നായി മാറി, ഞാൻ എങ്ങനെയാണ് വെള്ളം പിന്നെ കിനിഞ്ഞിറങ്ങാൻ എനിക്ക് എങ്ങനെ കഴിയും, ഈ മണ്ണിൽ എങ്ങനെ വെള്ളം സംരക്ഷിക്കും, മരങ്ങളെവിടെ, നീ ചെന്ന് ആ കുഞ്ഞിനോട് പറ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ. ഒരു നീണ്ട കഥയാണ്, മുന്നേ കുറെ മുന്നേ വായിച്ചതാണ്. അന്റോണിയോ ഗ്രാംഷി എഴുതിയതാണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ പറഞ്ഞു തന്നത്, ഇതുപോലുള്ള പ്രകൃതി കഥാപാത്രങ്ങളായ ഈ പ്രകൃതിയും നമ്മുടെ മനുഷ്യരും എല്ലാവരും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് സ്നേഹിക്കപ്പെടേണ്ടതാണെന്ന മഹത്തായ സന്ദേശമുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ. ഷീജയ്ക്ക് അതുപോലുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഷീജമാർക്ക് ഇത്തരം പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ. ഏതായാലും വളരെ ഹൃദ്യമായ ഈ അമ്മ മണമുള്ള കനിവുകൾ എന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിലാണ് ഒരവസരമുണ്ടായത്. സന്തോഷിച്ചുകൊണ്ട് ഇതില് ഈ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അംബുജ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം കേൾക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഷീജ ടീച്ചറുടെ അമ്മ മണമുള്ള കനിവുകൾ പ്രകാശനം നടന്നു കഴിഞ്ഞ ഏറെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ടീച്ചറോടൊപ്പം തന്നെ നമ്മുടെ പരിശുദ്ധ കുടുംബത്തിനാകെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണിത്. പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് പ്രകാശന കർമ്മത്തോടൊപ്പം തന്നെ ബാലസാഹിത്യത്തെ കുറിച്ചും ഒരു പ്രഭാഷണം തന്നെ നടത്തുകയും ചെയ്ത നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ശൈലജ ടീച്ചർ ആണ് പ്രകാശനം നിർവഹിച്ചത്. ടീച്ചർക്കുള്ള നന്ദി, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ടീച്ചർ ഇന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ടെങ്കിലും ടീച്ചറോടുള്ള കടപ്പാട് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാനാവില്ല. മറ്റൊന്ന്, ഈ പുസ്തകം പരിചയപ്പെടുത്തിയ മിടുക്കി ചാരു നൈനിക, അവള് ആ പുസ്തകത്തിനുള്ളിലൂടെ നമ്മളെ കൊണ്ടുപോയി. പുസ്തകം വായിച്ച ഒരു പ്രതീതി തന്നെയാണ് അവള് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ആ കുഞ്ഞുമോൾക്ക് നമ്മുടെ എല്ലാവരുടെയും നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നീട് നമ്മള് ഈ പ്രകാശന ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചത് എഴുത്തുകാരുകൂടി ആയിട്ടുള്ള ശ്രീ എൻ പി ഹാഫിസ് മുഹമ്മദ് സാറ്, അതേപോലെ തന്നെ ഡോക്ടർ കെ ശ്രീകുമാർ സാറ് രണ്ടു പേർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച പ്രസിദ്ധീകരണ സമിതിയിലെ സാജൻ സാർ, അതേപോലെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജയ് സോമനാഥ്, ഇതിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ച അദ്ദേഹത്തിനുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനി നന്ദി പറയുന്നത് ഈ പുസ്തകത്തിന്റെ ശില്പികൾക്കാണ്. ശില്പികൾ എന്ന് പറയുമ്പോൾ രണ്ടു പേരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കാതിരിക്കാൻ കഴിയില്ല. ഒന്നാമത് ഈ പുസ്തകം ഏറെ ആകർഷകമാക്കിയിട്ടുള്ള ചിത്രകാരൻ, ഇവിടെ എല്ലാവരും പറഞ്ഞു, പ്രകാശൻ മുരിങ്ങേരി.
അദ്ദേഹത്തിനുള്ള നന്ദി. പ്രശാന്ത് മുടിങ്ങേരി, ചെറിയൊരു ഓക്കെ അദ്ദേഹത്തിനുള്ള നന്ദി. ഈ അവസരത്തിൽ പരിഷത്തിന്റെ എല്ലാ പ്രവർത്തകർക്കും കൂടി വേണ്ടിയുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മനോഹരമായ പുസ്തകം കുഞ്ഞുങ്ങൾക്കായി എഴുതിയ, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ഞങ്ങളെ പോലുള്ള അധ്യാപികമാർക്ക്, പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാർക്കടക്കം ഏറെ പ്രിയങ്കരമായ ഈ പുസ്തകം നമുക്ക് വേണ്ടി തയ്യാറാക്കിയ ഷീജ ടീച്ചർക്ക്, ഒരു ഔപചാരികതയുടെ പേരിലാണ് എങ്കിൽ പോലും നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പുസ്തക ലോകത്തേക്ക് അല്ലെങ്കിൽ ബാലസാഹിത്യ ലോകത്തേക്ക് ഇങ്ങനെ ഒരു മുതൽക്കൂട്ട് കൂടി തന്നതിന് വലിയ ഒരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച പോലെ 200-ൽ അധികം ആളുകൾ ഈ ഒരു സായാഹ്നത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് പങ്കെടുത്തു. അവർക്ക് എല്ലാവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട്, സമയം വൈകിയതുകൊണ്ടും പലരും പല തിരക്കുകളുള്ള ആളുകളാണ്, പുസ്തകത്തെ കുറിച്ചുള്ള സംസാരം നമുക്ക് ആർക്കും മതിയായിട്ടില്ല. എങ്കിലും ഇതൊരു ഓൺലൈൻ മീഡിയയുടെ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഏതായാലും ഈ അമ്മ മണമുള്ള കനിവുകൾ എന്ന ഇ എൻ ഷീജ എഴുതി പ്രശാന്തൻ മുരിങ്ങേരി വരച്ച ചിത്രങ്ങളോടെയുള്ള ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മ